भगवन्नमस्ते नारायणाखिलगुरो भगवन्नमस्ते नारायणाखिलगुरो भगवन्नमस्ते दीर्घदंड नमस्कार निर्लज्जो गुरुसन्निधौ शरीरम अर्थम प्राणम च सद्गुरुभ्यो निवेदयेत् ओम गुम गुरुभ्यो नमः। अस्तीन्द्राननमिन्दुचूड वरुणच्छायं त्रिनेत्रं रसादाश्लिष्टं प्रियया सपद्मगरया स्वांगस्तया संदतम् बीजापूरकदाधनस्त्रिशिखयुक् चक्रब्जपाशुकल्पलव्रीहग्रं सुविषाणरक्मगनशान् हस्तैर्वहन्तीं भजे अङ्गं गणपतये नमः। बालरिविद्युतिबिन्दुकिरीडां तुङ्गकुजां नयनत्रययुक्तां स्मेरमुखीं वरदाङ्कुशपाशां भीतिहरां प्रभजे भुवनेश्योमि। अरुणकिरणजाले रञ्जितासावकाशाभिधृतजपवटीका पुस्तकावेदहस्त अभयवरकराढ्याहुल्लकल्हारसंस्त निवसतु हृदि बाला नित्यकल्याणशीला। जालाकराळमत्युग्रं न शेषासुरसूदनं त्रिशूलं वादिनो भीदे भद्रकाळी नमोऽस्तु ते काळी काळी महाकाळी भद्रकाळी नमोऽस्तु ते कुलं च कुलधर्मं च मां च पालय पालय। नमश्चण्डिकायै नमो। नारायणाय नम नारायणाय नम नारायणाय नम नारायण नारायण सकलसन्तापनाशन जगन्नाथ विष्णुहरिनारायणाय नम। ओं नमो भगवते वासुदेवाय। ओं नमो भगवते वासुदेवाय। ओं नमो भगवते वासुदेवाय। श्रीकृष्णाय परब्रह्मणे नमः। हरि ओम। कपिलवासुदेवन् ईश्वरन्റെ അവതാരം അദ്ദേഹം തൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശത്തെ പല തരത്തിലും പല രീതിയിലും നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണിപ്പോൾ 26-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ രസകരമായിരിക്കുന്ന തത്വ സംഖ്യയെ സംബന്ധിച്ചുള്ള നിരൂപണമാണ്. എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിൽ 5-5 മുടൻ 5-6 വെട്ടുമുടൻ 5-8 മുടൻ 8-3-7 വധ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക കസരത്ത് തത്വങ്ങളെക്കൊണ്ട് തത്വസംഖ്യകളെക്കൊണ്ട് നടത്തുന്നത് കാണാം. തത്വസംഖ്യകൾ 25 എന്നും ചതുർവിംശതി ആകുമ്പോൾ 24 എന്നും അതെല്ലാം 36 എന്നും അങ്ങനെ കൂടിക്കൂടി 66 എന്നും 96 എന്നും ഇങ്ങനെ തത്വങ്ങളെ സംബന്ധിച്ച് അനവധി അസംഖ്യകളെ നിരൂപിക്കുന്ന ഒരു രംഗം പുരാണ ഇതിഹാസങ്ങളെല്ലാം തന്നെ പരിശോധിച്ചാൽ കാണാം. സൃഷ്ടിയുടെ വിചിത്രമായിരിക്കുന്ന രംഗത്താണ് ഇത്തരത്തിലുള്ള തത്വങ്ങളെ പ്രതിപാദിക്കുന്നത്. നമ്മളതിൻ്റെ ഏകദേശ രൂപ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശബ്ദസ്പർശാദി തന്മാത്രകൾ 5 എണ്ണം തത്വത്തിൽപ്പെട്ടതാണ്. പഞ്ചഭൂതങ്ങൾ 5 തത്വങ്ങളിൽപ്പെട്ടതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ 2 സെറ്റായിട്ടുള്ളതും തത്വങ്ങളിൽപ്പെട്ടതാണ്. മനസ്സ് ബുദ്ധി അതുപോലെ അഹങ്കാരം ചിത്തം എന്നെല്ലാം പറയുന്ന അതും ഈ പറയുന്ന തത്വത്തിൽപ്പെട്ടതാണ്. അങ്ങനെ 24 തത്വങ്ങൾ ചതുർവിംശതി തത്വം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അതേപോലെ തന്നെ ശരീരത്തെ ഒരു തത്വമായിട്ട് എടുത്തുകൊണ്ട് 25 തത്വം പഞ്ചവിംശതി തത്വം ഏകാശസ്കന്ധത്തിൽ അത് സുന്ദരമായിരിക്കുന്ന അവധൂതൻ്റെ ഗീതയിലേക്ക് കടക്കുമ്പോൾ ദത്തത്രയൻ്റെ ആ ഗീതയിലേക്ക് കടക്കുമ്പോൾ അവിടെയും 25 പഞ്ചവിംശതി തത്വത്തിൽ 25-ാമത്തേത് ശരീരമാണ്. അപ്പോൾ ഈ തത്വങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ കപിലമുനി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന 26-ാമത്തെ അധ്യായത്തിൽ തുടക്കം ശ്ലോകം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ശ്രീ ഭഗവാൻ ഉവാച അധതേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക്. ഈ തത്വത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ വേറെ വേറെ ആയിട്ട് പറഞ്ഞു തരാം. എന്തിനു വേണ്ടിയിട്ട് എന്ന് കൂടി അടുത്ത
ആ രണ്ട് വരികളിൽ വളരെ വ്യക്തമാണ് യത് വിദിത്വാ. ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ വിമുച്ഛേത, നമ്മളെല്ലാവരും തന്നെ വിമോചിതരാകുന്നു, വിക സാൽവേഷൻ. അപ്പോൾ വിമുച്ഛേത പുരുഷ പ്രകൃതിയിൽ ഗുണൈ. അപ്പോൾ പുരുഷപ്രകൃതികളെ വിശകലനം ചെയ്തുകൊണ്ട് ആ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന്, പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. ഏതായാലും ആദ്യത്തെ ശ്ലോകം ഇതിവിടെ അവതരിപ്പിക്കാൻ കാരണം തത്വങ്ങളെപ്പറ്റി നിരൂപിക്കുന്ന 26-ാമത്തെ അധ്യായം സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ഭാഷയിൽ, അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ വിവർത്തനത്തിൽ നാം കാണുന്നത്, ഇനി ഞാൻ അമ്മ അമ്മയോടോതാം, എൻ്റെ മലയാളീകരണം പെട്ടെന്ന് പിടുത്തം കിട്ടാൻ വേണ്ടി, ഇനി ഞാൻ അമ്മയോടോതാം വെവ്വേറെ തത്വലക്ഷണം, അതറിഞ്ഞാൽ പ്രകൃതി, നേരത്തെ പറഞ്ഞ പ്രകൃതിയാണ് നമ്മളെ അലട്ടുന്ന സാധനം, അപ്പോൾ അതറിഞ്ഞാൽ പ്രകൃതികാര്യത്തിൽ നിന്നും വിമുക്തനാണ്. പ്രകൃതികാര്യത്തിൽ നിന്ന് ഇവിടെ ഒരേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സംസ്കാരത്തിൽ നിത്യാനിത്യ വിവേകത്തിന് എന്തെന്നില്ലാത്ത പ്രസക്തിയുണ്ട്. നിത്യാനിത്യ വിവേകം, നമ്മൾ പലപ്പോഴും നിത്യാനിത്യ വിവേകമില്ലാത്തത് കൊണ്ടാണ്, വിവേകം എന്ന് പറഞ്ഞാൽ തന്നെ നിത്യാനിത്യ വിവേകമാണ്, സത്യത്തെ അസത്യത്തിൽ നിന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവാണ് വിവേകം, ഒരു വിചക്ഷണത, തിരിച്ചറിവ്, വേർതിരിച്ച് ഉള്ള അറിവ്, അല്ലെങ്കിൽ വേർതിരിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവേകം വാസ്തവത്തിൽ ഉണ്ടായിരിക്കണം, പുരുഷനെ പ്രകൃതിയുമായിട്ട് എങ്ങനെ വേറിട്ട് മനസ്സിലാക്കാൻ കഴിയും, പുരുഷനെ അദ്ദേഹത്തിൽ അല്ലെങ്കിൽ പുരുഷഭാവത്തിൽ ആ ബ്രഹ്മതത്വത്തിൽ എത്തിച്ചേരാൻ തടസ്സമായി നിൽക്കുന്ന പ്രകൃതിയെ വ്യക്തമായിട്ട് ധരിച്ചാൽ നമുക്ക് വിമുക്തി നേടാമെന്ന് ആ പറയുന്ന പ്രയോഗം നോക്കൂ. ഇനി ഞാൻ അമ്മയോടോതാം വെവ്വേറെ തത്വലക്ഷണം, അതറിഞ്ഞാൽ പ്രകൃതികാര്യത്തിൽ നിന്ന് വിമുക്തനാം. ആ സുന്ദരമായിരിക്കുന്ന ആദ്യത്തെ ശ്ലോകം അടിവരയിട്ട് നമ്മളൊരു കീനോട്ട് എന്നുള്ള രീതിയിലാണ് ഈ കാര്യം ചെയ്യേണ്ടത്. അഥതേ സംപ്രവക്ഷ്യാമി തത്വാനം ലക്ഷണം പൃഥക് യത് വിദിത്വാ വിമുച്ഛേത പുരുഷ പ്രകൃതയേർ ഗുണൈ ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷസ്യ ആത്മദർശനം യഥാഹൂർവർണയേ തത്തേ ഹൃദയഗ്രന്ഥി വിഭേദനം. ഹൃദയഗ്രന്ഥി ഭേദനം, 2-ാമത്തെ ശ്ലോകം. അത് വരുമ്പോൾ മലയാളീകരണം നോക്കിയാൽ ഒന്നുകൂടി ഹൃദയസ്ഥമാക്കാൻ പറ്റും. ആത്മദർശനമാം ജ്ഞാനം ഹൃദയഗ്രന്ഥി ഭേദകം ചൊൽവോ മോക്ഷോപായമായിട്ട് അതിവർണ്ണിപ്പൻ, അത് വർണ്ണിപ്പൻ ആദ്യമായി. അതിനകത്ത് വന്നിരിക്കുന്ന ഓരോ പ്രയോഗങ്ങളും വളരെ വിസ്തരിച്ച് പഠിക്കേണ്ടതും നല്ലൊരു പ്രമേയമായിട്ടും നല്ലൊരു പ്രബന്ധമായിട്ട് തീരാനുള്ള സകല സംഗതികളും അതിലുണ്ട്. ആത്മദർശനമാം, ആത്മദർശനം പറയുമ്പോൾ വളരെ ലളിതമാണ്, ആത്മദർശനമാം ജ്ഞാനം. അപ്പോൾ ഏത് അറിവ് കൊണ്ടാണോ വാസ്തവത്തിൽ നമുക്ക് ആത്മദർശനം ഉണ്ടാകുന്നത്, ആ അറിവാണ് അനിവാര്യം. ആത്മദർശനമാം ജ്ഞാനം അതുണ്ടായാൽ ഹൃദയഗ്രന്ഥി ഭേദകം, ഹൃദയഗ്രന്ഥി ഭേദകം ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജസ്യ കർമാണി ദൃഷ്ടം ഏവ ആത്മനീശ്വരേ. അപ്പോൾ ഈ ഈശ്വരനെ കണ്ടുകഴിഞ്ഞാൽ, ആത്മാവ് ഈശ്വരനാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അതാണല്ലോ ഈ ആത്മജ്ഞാനം. ഇവിടെ പറയുന്ന ആത്മദർശനമാം ജ്ഞാനം, ആത്മാ എന്ന് പറയുന്ന ജീവാത്മാ പരമാത്മാ വ്യത്യാസമില്ലാതെ ശരിക്കും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ പറ്റിയുള്ള ബോധം അതുണ്ടായാൽ ഹൃദയഗ്രന്ഥികളെല്ലാം തന്നെ ഭേദിച്ച് നമ്മളെ രക്ഷപ്പെടും. കാമക്രോധാദികളാണ് ഹൃദയഗ്രന്ഥികൾ. ഭിദ്യതേ ഹൃദയഗ്രന്ഥി എന്നെല്ലാം തന്നെ സപ്താഹ മാഹാത്മ്യത്തെപ്പറ്റി വർണ്ണിക്കുമ്പോഴും നാം കേൾക്കുന്നത് ഹൃദയഗ്രന്ഥികൾ കാമക്രോധാദികളാണ്. 6 കൂട്ടം നമ്മളെ ശല്യപ്പെടുത്തുന്ന 2 വൈരികളാണ്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇത് 6 ഛേദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യോഗദൃഷ്ടിയിൽ സഹസ്രാരപത്മത്തിലെത്തും. ഇനി മറ്റേ ജ്ഞാനദൃഷ്ടിയിലാണെങ്കിൽ നമ്മൾ തുരിയ എന്ന് പറയുന്ന പദവിയിലെത്തും, ജ്ഞാനസോപാനങ്ങൾ കയറി. ഇനി അജ്ഞാനത്തിൻ്റെ സോപാനങ്ങൾ കടക്കുകയാണെങ്കിലോ അപ്പോഴും നമ്മളെത്തും അതിസുന്ദരമായിരിക്കുന്ന അതിഹർഷത്തിലേക്ക്, അതിഹർഷം. അപ്പോൾ എങ്ങനെയായാലും ഈ 6 ആദ്യത്തെ തട്ട് നമ്മളെ ശല്യപ്പെടുത്തുന്ന ഹൃദയഗ്രന്ഥികളാണ്, അതിനെ ഭേദിക്കാനായിട്ട് ആത്മജ്ഞാനം അനിവാര്യമാണ്. ആത്മദർശനമം ജ്ഞാനം ഹൃദയഗ്രന്ഥി ഭേദകം ചൊൽവു മോക്ഷോപായമായിട്ട് അത് വർണ്ണിപ്പൻ ആദ്യമായി. അപ്പോൾ മോക്ഷത്തിന് ഉപായം എന്താ? ഹൃദയഗ്രന്ഥികൾ ഭേദിക്കണം. പറയാൻ വളരെ എളുപ്പം, പക്ഷെ സാധിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ട്. അങ്ങനെ ഹൃദയഗ്രന്ഥികളെ ഭേദിച്ചു കഴിഞ്ഞാൽ
കിട്ടുന്ന ആത്മദർശനം വാസ്തവത്തിൽ അതാണ് വാസ്തവത്തിൽ ഹൃദയ ഗ്രന്ഥികളെ ഭേദിക്കുന്നത്. അതുകൊണ്ടാണ് മോക്ഷം കിട്ടേണ്ടത്. മോക്ഷത്തിന് ഉപായമായിട്ട് നമുക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ അതിനടിസ്ഥാനമായിട്ട് ഹൃദയഗ്രന്ഥികളെ ഭേദിക്കണം. അതിന് നമ്മൾ ആത്മജ്ഞാനം ആർജിച്ചേ മതിയാവൂ. അതാണ് പറയാൻ പോകുന്നത് രണ്ടാമത്തെ ശ്ലോകം. ജ്ഞാനം നിശ്രേയസാർത്ഥായ മോക്ഷത്തിന് ഉതകുന്നതായിട്ടുള്ള അറിവ് പുരുഷസ്യാത്മദർശനം യഥാഹൂർവർണയേ തത്തേ ഹൃദയഗ്രന്ഥി ഭേദനം. ഈ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ അവഗ്രഹിച്ച് പഠിക്കുമ്പോൾ അനിവാര്യമായിരിക്കുന്ന അല്ലെങ്കിൽ അനുപേക്ഷണീയമായിരിക്കുന്ന മോക്ഷത്തിന് ഹേതു ഹൃദയഗ്രന്ഥി ഭേദനമാണ്. അതിന് നമുക്കുണ്ടാകേണ്ടത് ആത്മദർശനവുമാണ്. എല്ലാം വളരെ ലളിതമായിട്ട് പറഞ്ഞു, പക്ഷേ എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് കിട്ടാനെന്നുള്ളത് ഓരോരുത്തരും ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അറിയാം. എന്തോ ആകട്ടെ, അനാദിരാത്മാപുരുഷോ നിർഗുണ പ്രകൃതേപര പ്രത്യക്താമ സ്വയം ജ്യോതിർ വിശ്വം യേന സമന്വിതം. അപ്പം ഈശ്വരനെ പറ്റിയുള്ള ഒരു അന്വേഷണമാണ്. ആത്മദർശനമാണല്ലോ ഈശ്വര ദർശനം. അപ്പോൾ ആത്മദർശനം ആത്മാവിനെ കണ്ടുപിടിച്ചാൽ ഈശ്വരനെ പിടികിട്ടും. അനാദ്യൻ, അപ്പോൾ ആദ്യത്തെ വിഹീനമായിരിക്കുന്ന ഒരു ഈശ്വരതത്വം. നിർഗുണൻ മൂലപ്രകൃതിക്കും പരൻ പുമാൻ പ്രത്യക്നാമം സ്വപ്രകാശൻ പ്രപഞ്ചത്തിൽ പ്രകാശകൻ. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് പ്രകാശം ചൊരിയുന്നവനും സ്വയം പ്രകാശിക്കുന്നവനും. അപ്പോൾ അയാൾ വാസ്തവത്തിൽ ഗുണാതീതനാണ്, നിർഗുണനാണ്, മൂലപ്രകൃതിക്ക് പോലും പരമമായിരിക്കുന്നൊരവസ്ഥ പ്രദാനം ചെയ്യുന്ന ഈശ്വരൻ. താനേ അണഞ്ഞ ഗുണരൂപിണിയാം വിഷ്ണുശക്തിയാം താനേ അണഞ്ഞ. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്ന ശക്തി, പ്രകൃതി എന്ന് പറയുന്ന മായ, അത് തന്നെത്താനെ ഇങ്ങനെ വന്നുകൂടിയിരിക്കുകയാണ് പരബ്രഹ്മത്തിൽ, അല്ലെങ്കിൽ പരം എന്ന് പറയുന്ന പൊരുളിൽ. അങ്ങനെയുള്ള താനേ അണഞ്ഞ ഗുണരൂപിണിയാം വിഷ്ണു ശക്തിയെ അവ്യക്തതയാം പ്രകൃതിയെ കളിയായി പൂണ്ടു ആ വിഭു. അപ്പം ഈശ്വരൻ എന്ന് പറയുന്ന പരമ്പൊരുൾ അഥവാ പരമാത്മാവ് അഥവാ ഈ പറയുന്ന ബ്രഹ്മസ്വരൂപം തൻ്റെ തന്നെമായ അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന മായാശക്തി, അത് ഇങ്ങനെ പുണരാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഇതുമായിട്ട് അടുത്തുകൂടി അതിനെ ഇങ്ങനെ വാസ്തവത്തിൽ പ്രാപിച്ചു. നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആകൃഷ്ടരായി അല്ലെങ്കിൽ ഇങ്ങനെ യോജിച്ച് ബ്രഹ്മവുമായി ആ രീതിയിൽ വന്നപ്പോൾ ഗുണങ്ങളാൽ വിവിധമായി സമസൃഷ്ടി നടത്തവേ അവളെ കണ്ട് മോഹിച്ചു ജീവൻ ആഭരണത്തിനാൽ. അപ്പം മായയെ കണ്ട് മോഹിച്ച ബ്രഹ്മത്തിൻ്റെ കഥ. ബ്രഹ്മത്തിന് മോഹം, ഈശ്വരന് മോഹം എന്നെല്ലാം പറയുന്നത് വാസ്തവത്തിൽ ഇത് ഒരു പ്രത്യേക വർണ്ണനയിലൂടെ നമ്മൾ സാധിച്ചെടുക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളാണ്, സാധിച്ചെടുക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ടുള്ളത്. ഗുണങ്ങളാൽ വിവിധമായി സമസൃഷ്ടി നടത്തവേ അവളെ കണ്ടു ഭേദിച്ചു, അവളെ കണ്ടു മോഹിച്ചു ജീവൻ ആവരണത്തിനാൽ. ഏവം അധ്യാസം നിമിത്തം ഗുണഭേദങ്ങളാൽ അവൻ ചെയ്യും കർമ്മങ്ങളിൽ കർത്തൃഭാവം വയ്ക്കുന്നു ജീവനും. അപ്പം ജീവൻ, ഈശ്വരൻ, ജഗത്ത് എന്ന് പറയുന്ന വേദാന്ത ദൃഷ്ടിയിലെ മൂന്ന് കാര്യങ്ങൾ. ജീവന് വാസ്തവത്തിൽ ഒരു അഭിമാനം വരികയും സൃഷ്ടിസ്ഥിത്യാദി കാര്യങ്ങളിൽ എന്തെന്നില്ലാത്ത ആ അഭിമാനം വച്ചു പുലർത്തുന്ന ജീവൻ മായയാൽ സൃഷ്ടമായിരിക്കുന്ന ഗുണങ്ങളിൽ അല്ലെങ്കിൽ ഗുണങ്ങളാൽ ആകൃഷ്ടനായിട്ട് അതിൽ ബദ്ധനുമാകുന്നു എന്ന്. ഇതാണല്ലോ ഈ പറയുന്ന പ്രപഞ്ചവും ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ പഠിക്കുന്നത്. എന്നിട്ടോ, അകർത്താവീശ്വരൻ സാക്ഷി ഛിദ്രൂപൻ ഇതുകൊണ്ടുതാൻ സംസാരബന്ധവും പാരതന്ത്രവും സംഭവിക്കയാം. അപ്പം ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ച പ്രകൃതി, മായ എന്ന് പറയുന്ന പ്രകൃതിയിലുള്ള ഗുണങ്ങൾ, ആ ഗുണങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന പരമ്പൊരുളുമായിട്ട് യോജിക്കുന്നു. എങ്ങനെയുള്ള പരമ്പൊരുളാണോ അതിവിടെ പറയുന്നു, അകർത്താവായിരിക്കുന്ന ഈശ്വരനാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കേട്ട് പഠിക്കാനായിട്ട്. കാരണം എന്താ, ഇതെല്ലാം തന്നെ പരസ്പരം എങ്ങനെ സമന്വയിപ്പിക്കും യോജിപ്പിക്കും എന്നുള്ള ചിന്ത നമ്മളെ അലട്ടുന്നതാണ്. ഈശ്വരൻ കർത്താവല്ല, ഈശ്വരൻ ഒന്നും ചെയ്യാൻ കഴിയില്ല, അകർത്താവാണ്. ഈശ്വരൻ ചെയ്തു എന്നിങ്ങനെ തോന്നുകയാണ്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ആ പ്രവൃത്തികളെല്ലാം തന്നെ ഈശ്വരൻ ആരോപിതമാണ്, മായാശക്തി കൊണ്ട് സംഭവിക്കുന്നതുമാണ്. ഇതാണ് ബ്രഹ്മം മായ എന്ന് പറയുന്ന രണ്ട് ഭാവത്തിൻ്റെ ചിന്തനം. ഏവം അധ്യാസം നിമിത്തം, അതായത് ഗുണങ്ങളാൽ വിവിധമായ സമസൃഷ്ടി നടത്തവേ അവളെ കണ്ട് മോഹിച്ച് ഈ പറയുന്ന ജീവൻ എന്ത് ചെയ്തു, ആവരണത്തിനാലയവും അധ്യാസം നിമിത്തം ഗുണഭേദങ്ങളാൽ അവൻ ചെയ്യും കർമ്മങ്ങളിൽ കർത്തൃഭാവം വയ്ക്കുന്നു ജീവനും. നമ്മളെല്ലാം കർത്താവാണെന്ന് ഇങ്ങനെ അഭിമാനിക്കുന്നു. ഇവിടെയാണ് അഭിമാനിക്കുക എന്ന് പറയുന്ന ഈഗോ
നമ്മുടെ ജീവൻ ആത്മസ്വരൂപമാണ് എങ്കിൽ തന്നെ ശരീരമെടുത്തത് കൊണ്ട് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നു എന്ന് പറയുന്ന ആ കർത്തൃത്വ അഭിമാനത്തിലേക്ക് വരുന്നു എന്ന്. ഇതെല്ലാം മായയുടെ പ്രയോഗ നിമിത്തമോ അല്ലെങ്കിൽ മായയുടെ സ്വാധീന നിമിത്തമോ ആണ്. മായ അകർത്താവീശ്വരൻ സാക്ഷിയാണ്, യാതൊന്നും ചെയ്യാത്ത ഈശ്വരൻ വെറും സാക്ഷി മാത്രമാണ്. അദ്ദേഹം സൃഷ്ടിക്കുന്നില്ല, പരിപാലിക്കുന്നില്ല, സംഹരിക്കുന്നില്ല, വെറും നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ മായ എന്ന് പറയുന്ന പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടാണ് എന്ന്. ചിദ്രൂപൻ ഇതുകൊണ്ടു തന്നെ സംസാരം ബന്ധവും പാരതന്ത്രവും സംഭവിക്കുകയാണ്. അപ്പോൾ ഈശ്വരന് പരതന്ത്രൻ എന്ന് പറയുന്ന ഒരു അസ്വതന്ത്രമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് വരാനും അതുപോലെ സംസാരം ബാധയായിട്ട് തീരാനും കാരണം ഇതുതന്നെയാണ്, ഈ മായ. നമ്മളെ അലട്ടുന്ന മായ ഗുണങ്ങളെ കൊണ്ടും പ്രകൃതിയിലെ ഓരോരോ പ്രതിഭാസങ്ങളാൽ ബദ്ധമായിട്ടുള്ള ജീവൻ, അത് ഈശ്വരനാണെങ്കിൽ തന്നെ നമ്മൾ ഈ ബന്ധമായ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അവസ്ഥയിൽ ബാധിക്കപ്പെട്ട രീതിയിൽ നമ്മൾ ആരായിട്ട് മാറുന്നു? സംസാരബന്ധം വന്ന് അസ്വതന്ത്രന്മാരായിട്ട്, പാരതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അടിമത്വം, ഇതെല്ലാം തന്നെ സംഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. കാര്യകാരണ കർത്തൃത്വത്തിങ്കൽ പ്രകൃതി കാരണം, ഭോക്തൃത്വത്തിൽ ഹേതു ചൊൽവു പ്രകൃതിക്കും പരൻപുമാൻ. അപ്പോൾ ഈ കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു എന്നും അതെല്ലാം തന്നെ ഞാൻ അനുഭവിച്ചു എന്നും പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് ഈ പ്രകൃതി കാരണമാണ്. കാര്യകാരണ കർത്തൃത്വത്തിങ്കൽ പ്രകൃതി കാരണം, ഭോക്തൃത്വത്തിന് ഹേതു ചൊൽവു പ്രകൃതിക്കും പരൻപുമാൻ. ഇതാണ് ആദ്യത്തെ ഭാഗം. സാക്ഷാൽ ജഗദീശ്വരൻ അവതാരസ്വരൂപമായിരിക്കുന്ന കപില വാസുദേവൻ അനാദിരാത്മാ പുരുഷോ നിർഗുണ പ്രകൃതേ പര പ്രത്യക്ധാമ സ്വയം ജ്യോതിർ വിശ്വം ഏന സമന്വിതം സ ഏഷ പ്രകൃതിം സൂക്ഷ്മാം ദൈവീം ഗുണമയീം വിഭു എതിർച്ഛയോപഗതാമഭ്യ അഭ്യപദ്യതേ ലീലയ ഗുണൈർവിചിത്ര സൃജതി സ്വരൂപ പ്രകൃതിം പ്രജ വിലോക്യം മുമുഹേ സദ്യസ്സ ഇഹ ജ്ഞാനഗുഹയ ജ്ഞാനഗുഹയാ ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേ പുമാൻ കർമ്മസു ക്രിയമാണീഷു ഗുണൈരാത്മനിമന്യതേ തദസ്യ സംസ്കൃതബന്ധ പാരതന്ത്ര്യം ചുതം ഭവത്യ അകർത്തുരീശ്വസ്യ അകർത്താവാണ് ഈശ്വരനെങ്കിലും സാക്ഷിണോ നിർവൃതാത്മന സാക്ഷിയാണെങ്കിലും ഈ മായ കാരണം ബദ്ധനായിട്ടും അസ്വതന്ത്രനായിട്ടും ഒക്കെ സംഭവിക്കുന്നു എന്ന്. കാര്യകാരണ കർത്തൃത്വേ കാരണം പ്രകൃതി വിദൂത് ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേ പരം. ഇതെല്ലാം പറഞ്ഞപ്പോൾ ദേവഭൂതി ചോദിക്കുന്ന ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. സ്ഥൂല സൂക്ഷ്മങ്ങൾ തൻ കാരണങ്ങളായ പുമാൻ്റെയും പ്രധാനത്തിൻ്റെയും അപ്പം മായയും ബ്രഹ്മവും നമ്മൾ വേറെ ഭാഷയിൽ പറയുമ്പോൾ മോക്ഷ ലക്ഷണങ്ങൾ ചൊൽക വിഭോ പവാൻ. അപ്പം ഈ പറയുന്ന ആ തത്വങ്ങളെപ്പറ്റിയുള്ള അപഗ്രഹിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ബ്രഹ്മം നിഷ്ക്രിയനാണ്, നിശ്ചേഷ്ടനാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രതിഭാസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വാസ്തവത്തിൽ വേറിട്ട് കേൾക്കുന്ന സാക്ഷി മാത്രമാണ് എങ്കിലും ബദ്ധനായിട്ടും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരായിട്ടും കാണുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറയുകയാണ്, അവിശേഷം വിശേഷങ്ങൾക്കാശ്രയം ത്രിഗുണാത്മകം സൂക്ഷ്മം പ്രധാനം പ്രകൃതി നിത്യം സദസദാത്മകം. എന്നിട്ടോ അഞ്ചഞ്ച് നാല് പത്ത് എന്നീ ക്രമത്തിൽ തത്വങ്ങളിലേക്ക് വരികയാണ്. അഞ്ചഞ്ച് നാല് പത്ത് എന്നീ ക്രമത്തിൽ ചേർന്ന സംഖ്യയെ പ്രധാന കാര്യമെന്നായി ചൊല്ലുന്നു വിജ്ഞരായവർ. അവിടെയാണ് ഏറ്റവും രസകരമായിട്ടുള്ള അപഗ്രഥനം വരുന്നത്. എപ്രകാരമാണ് തത്വങ്ങൾ ഇത്തരത്തിൽ മായാജന്യമായിരിക്കുന്ന തത്വങ്ങൾ ഈ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും കാരണമായിട്ട് നമ്മളെ അലട്ടുന്നത്, ബന്ധവും ബന്ധനവും ഇതെല്ലാം തന്നെ ഉണ്ടാക്കിത്തരുന്നത്? എത്ര ത്രിഗുണം അവ്യക്തം നിത്യം സദസദാത്മകം പ്രധാനം പ്രകൃതി പ്രാഹുരവിശേഷം വിശേഷവത് പഞ്ചഭിർബ്രഹ്മ ചതുർഭീ ദശഭിസ്തത. അഞ്ച് അഞ്ച് നാല് പത്ത് എന്ന് പറയുന്ന രീതി 26 ഏതശ്ചതുർവിംശതികം ഗുണം പ്രാധാന്യകം വിദു മഹാഭൂതാനി പഞ്ചൈവ. ആരൊക്കെയാണത്? ഭൂമി, ആപ, അഗ്നി, അതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് അഞ്ച്, ആകാശം മുതൽ വായു മുതൽ, അതുപോലെ അഗ്നി, വെള്ളം, ഭൂമി എന്ന് പറയുന്ന അഞ്ചിനെ പറ്റിയാണ് ആദ്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. പഞ്ചഭൂതങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഭൂ, അപ്പ്, തീ,
വായു വാനം മഹാഭൂതങ്ങൾ അങ്ങ് ഇവ. അപ്പൊ അഞ്ച് ഭൂതങ്ങളാണ്, പഞ്ചഭൂതങ്ങളാണ് ആദ്യത്തേത്. പ്രകൃതിയെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുകയാണ് അമ്മയ്ക്ക്. ഏതെല്ലാമാണ് ഈ തത്വസംഖ്യകൾ, തത്വങ്ങൾ? ഏതുകൊണ്ടാണ് ഈ പ്രകൃതി ഇത്തരത്തിൽ സംജാതമായത്? ആ പ്രകൃതി മൂലം എങ്ങനെയാണ് പുമാൻ അല്ലെങ്കിൽ പുരുഷൻ ബദ്ധനായത്? ഇത് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലല്ലേ പ്രകൃതിയെ അതിജീവിക്കാൻ പറ്റൂ. പ്രകൃതിയെ അതിജീവിക്കാൻ അല്ലെങ്കിൽ മോക്ഷത്തിന് ഹേതുവായിട്ടുള്ള കാമക്രോധാദികളായെന്ന ഹൃദയഗ്രന്ഥികളെ ഭേദിക്കാനുള്ള ആത്മജ്ഞാനത്തിന് ഉതകുന്ന തത്വലക്ഷണങ്ങളെപ്പറ്റി പറയുകയാണ്. അഞ്ചാ മഹാഭൂതങ്ങൾ, അത് കഴിഞ്ഞ് ഗന്ധാദിയായി അഞ്ച് തന്മാത്രകൾ, അഞ്ച് തന്മാത്രകൾ, അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെ അഞ്ചെണ്ണം എന്നുള്ളതും മതം. അങ്ങനെയാണ് അഞ്ചു കൂട്ടം, അഞ്ച് അഞ്ച് എന്നാദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കാതും തൊക്കും കണ്ണും നാവും മൂക്കും വാക്കും കരങ്ങളും കാലും മേഢം വായുവുമായി പത്തുതാൻ ഇന്ദ്രിയങ്ങളും. ഞാൻ ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് പത്ത് ഇന്ദ്രിയങ്ങളെപ്പറ്റിയും പറഞ്ഞ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളായ പത്ത്. ഞാൻ ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നിട്ടോ മനസ്സും ബുദ്ധിയും അഹങ്കാരം ചിത്തവും ഇങ്ങനെ ചൊല്ലുവു ലക്ഷണഭേദത്താൽ അന്തരംഗം ചതുർവിധം. അന്തരംഗം എന്ന് പറയുന്ന അന്ധകരണത്തിന് നാല് ഭാഗങ്ങൾ പറഞ്ഞ് അതിനെയും കൂടി കൂട്ടിയിട്ട് 24 ആദ്യത്തെ തത്വസംഖ്യ. അതിനകത്താണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അതും ചേർത്തു. സഗുണ ബ്രഹ്മരൂപത്തിൻ അവസ്ഥ ഭേദമിങ്ങനെ ചതുർവിംശകമായി ചൊന്നയിൻ കാലമോ പഞ്ചവിംശകം. അപ്പം ഇത്തരത്തിൽ ഈ പറയുന്ന ബ്രഹ്മത്തിൻ്റെ ചതുർവിംശതി തത്വം കൊണ്ട് സംജാതമായ ആ ബ്രഹ്മത്തിൻ്റെ തത്വസംഖ്യകളെല്ലാം തന്നെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തത് പൊം രൂപനായി പ്രാണികളവനുള്ളിൽ കാലസ്വരൂപനായി പുറത്തും മായയാൽ അന്വയിപ്പവൻ ആരാത്? ആ അന്വയിപ്പവനാണ് ഭഗവാൻ സ്വയം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. അത് നേരത്തെ പറഞ്ഞു, വദന്തിത തത്വവിത് തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന പരബ്രഹ്മം അല്ലെങ്കിൽ ഈ പറയുന്ന ഈശ്വരൻ അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ പരം പൊം രൂപനായി പുരുഷരൂപം. അതാണ് പുരുഷൻ എന്നുള്ള പ്രയോഗം നമ്മൾ ഈ താത്വിക ദൃഷ്ടിയിൽ പഠിക്കുന്നത്. പുരുഷൻ പ്രകൃതിയുടെ ആ പുരുഷഭാവം, പ്രകൃതി ആക്രമിക്കുകയും പ്രകൃതി ആശ്ലേഷിക്കുകയും പ്രകൃതി എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന പുരുഷൻ. പരംപുമാനായി അല്ലെങ്കിൽ പൊം രൂപനായി പ്രാണികളവനുള്ളിൽ കാലസ്വരൂപനായി പുറത്തും മായയാൽ അന്വയിപ്പവൻ ഭഗവാൻ സ്വയം. അകത്തും പുറത്തും അന്തര്യാമി ബഹിർയാമി എന്നൊരു പ്രയോഗം ഈശ്വരനെ പറ്റി നമ്മൾ പറയാറുണ്ട്. അകത്തും പുറത്തും അന്തര്യാമിയായിട്ടും ബഹിർയാമിയായിട്ടും വർത്തിക്കുന്ന ആ ഈശ്വരൻ പ്രാണികളവനുള്ളിൽ കാലരൂപനായി ഈ മായയാൽ എന്ത് ചെയ്യുന്നു? അന്വയിപ്പവൻ ഭഗവാൻ സ്വയം. അയാളാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഈശ്വരനാണോ സകല പ്രാണികളുടെയും അകത്തും പുറത്തുമായി വർത്തിക്കുന്നത് അതാണോ വാസ്തവത്തിൽ മായയാൽ അന്വയിപ്പവൻ. എല്ലാം തന്നെ യോജിപ്പിച്ചുകൊണ്ട് ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആ പരംപുരുഷൻ എന്ന് പറയുന്ന ഈശ്വരനെ പറ്റി പറഞ്ഞു. പരംപുമാനായി, പരം രൂപനായി, പും രൂപനായി, പ്രാണികളുള്ളിൽ കാലസ്വരൂപനായി പുറത്തും മായയാൽ അന്വയിപ്പവൻ ഭഗവാൻ സ്വയം. ആ ഭഗവാനെ പറ്റിയാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം തന്നെ. അപ്പോൾ എല്ലാ തരത്തിലും അമ്മയെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഈ രംഗത്ത് 26 അധ്യായത്തിലാണ് ഈ കാണുന്ന മുഴുവൻ. അപ്പോൾ എല്ലാ തരത്തിലും അന്തപുരുഷരൂപേണ കാലരൂപേണ യോ ബഹി, അപ്പോൾ അകത്തും പുറത്തുമാണ്, സമന്വയേ സമന്വത്യേഷത്വാനാം ഭഗവാൻ ആത്മമായയാ. അങ്ങനെയുള്ള ഈശ്വരനെ പറ്റി അറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ വിശകലനം ചെയ്യണം. അന്വയ വ്യതിരേകാഭ്യാം എന്നാണ് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന അന്യം കൊണ്ടും വ്യതിരേകം കൊണ്ടും കൂട്ടിച്ചേർത്ത് കൊണ്ടും അതിനെ വേർപിരിച്ച് കൊണ്ടും അല്ലെങ്കിൽ അനാലിസിസ്, സിന്തസിസ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും കൂട്ടിച്ചേർത്തും അതിനെ വിടർത്തിയും അല്ലെങ്കിൽ വിടർത്തിയോ അടർത്തിയോ യോജിപ്പിച്ചും ഈ രീതിയിൽ പഠിക്കുന്ന രീതി, അതിനാണ് വാസ്തവത്തിൽ ഈ പറയുന്ന അധ്യായം അദ്ദേഹം ഉപയോഗിക്കുന്നത്. എന്നിട്ടോ ഈ ക്ഷുബ്ധമാം താമസത്തിങ്കലുണ്ടായ ശബ്ദം അതിൽ തഥാ നഭസ്സും അതിൽ നിന്നല്ലോ ശ്രോത്രം ശബ്ദം ഗ്രഹിപ്പതായി. ഈ ഓരോരോ തത്വസംഖ്യകളിൽ പ്രധാനപ്പെട്ട ശബ്ദാദി തന്മാത്രകളെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ശബ്ദാദി തന്മാത്രകൾ ക്ഷുബ്ധമാം താമസത്തിങ്കലുണ്ടായി ശബ്ദം. അപ്പോൾ ശബ്ദത്തിൻ്റെ ഒരു കമ്പനം കൊണ്ടോ അല്ലെങ്കിൽ എന്തോ കൊണ്ട് അതിൻ്റെ സ്ഫോടനം അതിൻ്റേതായിട്ടുള്ള പ്രത്യേകിച്ച് അത് ഇങ്ങനെ ഉരുത്തിരിഞ്ഞത് ആ ക്ഷുബ്ധമാം താമസത്തിങ്കലുണ്ടായി ശബ്ദം
ആ ശബ്ദം എന്താണ് സത്യത്തിൽ തദാ നഭസ്സും ഈ ശബ്ദത്തിൽ നിന്നാണ് ആകാശമുണ്ടായത് അപ്പം സ്പേസിന് അടിസ്ഥാനമായിരിക്കുന്ന തത്വമാണ് ശബ്ദം നമ്മൾ ഓങ്കാരം എന്ന് പറയാം ആദ്യയിലുണ്ടായത് ഏതായാലും ഒരു സ്ഫോടനം കൊണ്ട് സംഭവിച്ചു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി അപ്പോൾ ഈ എല്ലാ തരത്തിലും ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഹേതുവായിട്ടുള്ള ശബ്ദം അത് വാസ്തവത്തിൽ അതെന്ത് സംഭവിച്ചു അത് ശുബ്ദമാം താമസത്തിങ്കൽ ഉണ്ടായി ആ ശബ്ദം അതിൽകൽ തദാനവസും അതുകൊണ്ട് ആകാശമുണ്ടായി അതിൽ നിന്നല്ലോ ശ്രോത്രം ബന്ധപ്പെടുത്തിയിരിക്കുന്ന രംഗം ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമുണ്ട് ശബ്ദമുണ്ടായി ശബ്ദത്തിൽ നിന്ന് ആകാശം എന്ന് പറയുന്ന സ്പേസ് ഉണ്ടായി അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയം അപ്പം ചെവി ശബ്ദം കേൾക്കാനുള്ളത് അപ്പോൾ ശബ്ദം കേൾക്കാനുള്ള ചെവിയും ശബ്ദവും ആകാശവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അമ്മയ്ക്ക് ഈ തത്വസംഖ്യകളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് ആ ബന്ധം നോക്കൂ ഇത് മിക്കപുരാണങ്ങളിലും കാണാം ശിവപുരാണത്തിലുമൊക്കെ ഇത് അവഗ്രഹിച്ച് പഠിക്കുന്നുണ്ട് പഞ്ചബ്രഹ്മങ്ങളോട് ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ ക്ഷുബ്ധമം താമസത്തിങ്കൽ ഉണ്ടായി ശബ്ദം അതിൽ തഥാ നഭസ്സും ആകാശം എന്നിട്ട് എന്ത് ചെയ്തു അതിൽ നിന്നല്ലോ ശ്രോത്രം ശബ്ദം ഗ്രഹിപ്പതായി അപ്പോൾ ചെവി ആകാശം ശബ്ദം ഇങ്ങനെ ബന്ധപ്പെടുത്തി ഇനി അർത്ഥാശ്രയത്വം ദൃഷ്ടാവിൽ ജ്ഞാപകത്വവും അവിധം നവസ്തന്മാത്രത്വവും താൻ ശബ്ദലക്ഷണം ഊതിടാം അപ്പോൾ ശബ്ദത്തിൻ്റെ ലക്ഷണം എന്താണോ എന്ന് ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥാശ്രയത്വം ദൃഷ്ടാവിൻ ജ്ഞാപകത്വം അപ്പോൾ ഈ കാണുന്നവൻ്റെ വാർത്തകളിൽ അറിവുണ്ടാകാൻ വേണ്ടിയിട്ടും അർത്ഥത്തിൻ്റെ ആശ്രയമായിട്ടും അങ്ങനെ ഉണ്ടാകുന്ന നഭസ്തത്വം ആ നഭസ്സെന്ന് പറയുന്ന അല്ലെങ്കിൽ ആകാശമെന്ന് പറയുന്ന അതിൻ്റെ തന്മാത്രയും ആകാശത്തിൻ്റെ തന്മാത്രയാണല്ലോ ശബ്ദം ആ ശബ്ദം എന്ന് പറയുന്നത് അർത്ഥമാശ്രയിക്കാനും അതുപോലെ അത് അറിവ് എന്ന് പറയുന്നതിനെ വാസ്തവത്തിൽ അതിൻ്റെ ഒരവസ്ഥയും അതിനുണ്ട് അറിയണമെങ്കിൽ കേൾക്കണ്ടേ അപ്പോൾ ചെവി എന്ന് പറയുന്ന കേൾക്കാനുതകുന്ന ശ്രോത്രേന്ദ്രിയം ആ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ശബ്ദം അതിൽ നിന്ന് ഉണ്ടായ ആകാശം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ശ്രവണം എന്ന് പറയുന്നത് ആദ്യത്തെ പടിയാണ് ശ്രവണം എന്ന് പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് മനനത്തിൻ്റെ മുന്നോടിയാണ് അപ്പോൾ എല്ലാ തരത്തിലും കേൾക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തിക്ക് നമ്മുടെ അവയവമായിട്ട് നമ്മളിലുള്ള ആ ശ്രോത്രേന്ദ്രിയം എന്ന് പറയുന്ന ചെവി അതിനോട് ബന്ധപ്പെട്ട് ശബ്ദവും ആകാശവും നിലകൊള്ളുന്നു എന്ന് ആകാശമാണല്ലോ ഒരപാരമായിരിക്കുന്ന ഒരവസ്ഥ ആകാശത്തെ പറ്റി ശിവപുരാണം പറയുന്ന മോക്ഷമെന്നാണ് അവിടെ ചെന്ന് ചേർന്നാൽ എല്ലാം ലയിച്ചു പിന്നെ വേറൊന്നും ഇല്ലാത്തൊരവസ്ഥ അതാണ് ആകാശ സ്പേസ് അപ്പോൾ അത്തരത്തിലുള്ള ആകാശവും അതിൻ്റെ ഗുണമായിരിക്കുന്ന ശബ്ദവും ഈ ശബ്ദമെല്ലാം തന്നെ കേൾക്കുന്ന ചെവിയും ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ തന്മാത്രയെപ്പറ്റി പറഞ്ഞു ആ തന്മാത്ര മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ട മഹാഭൂതങ്ങളിലൊന്നായ ആകാശത്തെപ്പറ്റിയും പ്രതിപാദിച്ചു ഇത് കഴിഞ്ഞിട്ട് ശബ്ദതന്മാത്രമാകാശം കാലത്താൽ എന്ത് ചെയ്തു ക്ഷുബ്ധമാകവേ കാലം കൊണ്ട് ഇങ്ങനെ കാലം കടന്നു കടന്നു പോയപ്പോൾ ഈ ആകാശമെന്ന് പറയുന്ന മഹാഭൂതം പഞ്ചമഹാഭൂതങ്ങളിലൊന്ന് അത് ശബ്ദതന്മാത്രം ഈ ശബ്ദം എന്ന് പറയുന്ന തന്മാത്രയാൽ ശ്രേഷ്ഠമായത് അപ്പോൾ ശബ്ദതന്മാത്രം ആകാശം കാലത്താൽ ക്ഷുബ്ധമായി അപ്പോൾ സ്പർശം വായുവുമുണ്ടായി തൊക്കും സ്പർശം ഗ്രഹിപ്പതായി വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ നമ്മളെപ്പറ്റി നമ്മുടെ ശരീരത്തെപ്പറ്റി അതിൽ ഉൾക്കൊള്ളുന്ന ജീവനെപ്പറ്റി ബാഹ്യമായിരിക്കുന്ന പ്രപഞ്ചത്തെപ്പറ്റി ഈശ്വരൻ എന്ന് പറയുന്ന അതിൻ്റെ എല്ലാ തരത്തിലൊരാകത്തുക അതിനെപ്പറ്റി ഇങ്ങനെയെല്ലാം തന്നെ ചിന്തിക്കുമ്പോൾ ആദ്യം ചെവിയെപ്പറ്റി പറഞ്ഞ് ചെവിയുടെ കേൾക്കുന്ന ശബ്ദത്തെപ്പറ്റി പറഞ്ഞ് ആ ശബ്ദം ആകാശത്തിന് ഹേതുവായിട്ട് മാറുന്ന തന്മാത്രയാണെന്ന് പറഞ്ഞ് അടുത്തപടിയായിട്ട് അതിൽ നിന്നിങ്ങനെ ഒഴുകി താഴത്തേക്ക് പോരുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന ഇറങ്ങിപ്പോരുന്ന അടുത്ത തന്മാത്രയാണ് എന്താ സ്പർശം അതെങ്ങനെയുണ്ടായി അത് പ്രത്യേകിച്ച് പറയുന്നു ശബ്ദ തന്മാത്രം ആകാശം കാലത്താൽ ക്ഷുബ്ധമാകവേ കാലം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കാലം കൊണ്ടാണ് ഈ ശബ്ദം സ്ഫോടനാത്മകമായത് അതിൽ നിന്ന് ആകാശം ജനിച്ചത് ശബ്ദം കേൾക്കാനായിട്ട് ചെവിയെല്ലാം തന്നെ ഉരുത്തിരിഞ്ഞത് അതേപോലെ തന്നെ കാലം കൊണ്ട് ആകാശ തന്മാത്രയിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്തിന് ഹേതുവായിരിക്കുന്ന ശബ്ദ തന്മാത്രയിൽ നിന്ന് സ്പർശം എന്ന് പറയുന്ന തന്മാത്രയുണ്ടായി എന്നിട്ടോ ആ എന്നിട്ട് അതിന് പ്രത്യേകിച്ച് പറയുകയാണ് ശബ്ദ തന്മാത്രം ആകാശം കാലത്താൽ ക്ഷുബ്ധമാകവേ സ്പർശം വായുവുണ്ടായി തൊക്കും സ്പർശം ഗ്രഹിപ്പതായി അപ്പോൾ നഭസ് ആകാശം അതിൽ നിന്നിങ്ങനെ വായു ഈ വായു ഉണ്ടായപ്പോൾ കാലക്രമേണ ഈ ആകാശം എന്ന് പറയുന്ന അതിൻ്റെ ഗുണമായിരിക്കുന്ന അല്ലെങ്കിൽ തന്മാത്രയായിരിക്കുന്ന ശബ്ദമെല്ലാം തന്നെ പരിണമിച്ച് അതും ഒരു പ്രത്യേക സ്ഫോടനാത്മകമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ
സ്പർശം എന്ന് പറയുന്ന ഗുണത്തിന് കാരണമായി, അതിൻ്റെ ഫലമായിട്ട് വായു ഉണ്ടായിരുന്നു ആകാശത്തിൽ നിന്ന്. വായു വേദവും പഠിക്കുന്ന തരത്തിൽ തന്നെയാണ്, എങ്ങനെയാണ് സൃഷ്ടിയുടെ ക്രമം. അപ്പോൾ അതേ രീതിയിലുള്ള ആകാശതത്വത്തിൽ നിന്നാണ് വായുതത്വം. ആകാശമുണ്ടാകാനായിട്ട് അതിൻ്റെ ഗുണമായിരിക്കുന്ന ശബ്ദം, ഇതെല്ലാം തന്നെ ഗ്രഹിക്കാനുള്ള ചെവി. ഇനി ആകാശതത്വത്തിൽ നിന്ന് ഈ പറയുന്ന വായുതത്വം, അതിൻ്റെ ഗുണമായിരിക്കുന്ന സ്പർശം, അത് വാസ്തവത്തിൽ സ്പർശം ഗ്രഹിക്കാനുള്ള ത്വക്ക് പഞ്ചേന്ദ്രിയങ്ങളിലടുത്തത്. അപ്പോൾ പഞ്ചഭൂതങ്ങളെയും പഞ്ചതന്മാത്രകളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്ന ഈശ്വരതത്വത്തെ അനാവരണം ചെയ്യാനുള്ള പുറപ്പാടാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഇതെല്ലാം തന്നെ താന്ത്രിക മാന്ത്രിക വിദ്യകളിലും ജ്ഞാനം ഇത്യാദി ഓരോരോ ആ രംഗങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലും യോഗവിദ്യയിലും ഇതെല്ലാം തന്നെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്ന പുരുഷൻ, ആ ബ്രഹ്മം എന്ന് പറയുന്ന ആ സംഗതിയെ, ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള സൃഷ്ടിക്രമത്തെപ്പറ്റി പറഞ്ഞു വരുമ്പോഴാണ് മുകളിൽ നിന്ന് ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായതും ആകാശത്തിന് കാരണമായിരിക്കുന്ന തന്മാത്രയായിരിക്കുന്ന ശബ്ദം, അതുപോലെ തന്നെ ഇവിടെ വായു ഉണ്ടായപ്പോൾ വായുവിന് കാരണമായിരിക്കുന്ന സ്പർശം എന്ന് പറയുന്ന ഗുണത്തെപ്പറ്റി പറഞ്ഞ് അതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ത്വക്കിനെ പറ്റിയും പ്രതിപാദിച്ചു. ത്വക്ക്, നമുക്കെല്ലാവർക്കും ഈ സ്പർശം അറിയണമെങ്കിൽ ത്വക്കിൻ്റെ സഹായം വേണം, തൊലി. എന്നിട്ടോ ഇവിടെ വളരെ ശബ്ദത്തന്മാത്രം ആകാശം കാലത്താൽ ക്ഷുബ്ധമാകവേ സ്പർശം വായുവുണ്ടായി ത്വക്കും സ്പർശം ഗ്രഹിപ്പതായി. അതിരസകരമായിട്ടുള്ളൊരു പോക്കാണ് ഇതെല്ലാം തന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈശ്വരൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ നോക്കുന്നത് ഞാനും ഈ ഈശ്വരനും അതിൻ്റെ ഇടയ്ക്ക് വർത്തിക്കുന്ന പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധങ്ങൾ ആരാഞ്ഞറിഞ്ഞ് ആ തത്വത്തെ, അല്ലെങ്കിൽ ഈശ്വര തത്വത്തെ, ഈശ്വരൻ എന്ന് പറയുന്ന ആ പുരുഷനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലപോലെ മനസ്സിൽ വച്ചിട്ട് അടുത്ത പടിയായിട്ട് എങ്ങോട്ടേക്കാ? കടുപ്പം മാർദവം, രണ്ടും പരസ്പര വിരുദ്ധങ്ങളാണ്. കടുപ്പം മാർദവം, ശൈത്യം ചൂട്, അതും പരസ്പര വിരുദ്ധം, ദ്വന്ദ്വങ്ങളാണ്. ചൂടും തണുപ്പും പോലെ, കടുത്തതും അതുപോലെ മാർദവമായതും അതേ രീതിയിൽ. കടുപ്പം മാർദവം ശൈത്യം ചൂട് എന്നീ സ്പർശഭാവന, അപ്പം തൊക്കുകൊണ്ട് വേണം ഇതൊക്കെ തന്നെ അറിയാൻ. ചൂടറിയണം, തണുപ്പറിയണം, അതുപോലെ കടുത്തതാണോ അല്ലെങ്കിൽ മൃദുവാണോ എന്നെല്ലാം അറിയുന്നത് ഈ തൊക്കുകൊണ്ടാണ്. സ്പർശം അതിൻ്റെ സ്വഭാവമാണ്. കടുപ്പം മാർദവം ശൈത്യം ചൂട് എന്നീ സ്പർശഭാവന സ്പർശ തന്മാത്രയാം. അപ്പം സ്പർശ തന്മാത്രായ എന്ന് പറയുന്ന വായുവിൻ്റേതാണ്. സ്പർശ തന്മാത്രമാം വായുവിങ്കൽ നിന്നും ജനിക്കയാം. എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക? ശബ്ദം, ശബ്ദത്തിൽ നിന്നുണ്ടായ ആകാശവും ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും, എന്നിട്ട് അതിനെ ചൊല്ലി അതെല്ലാം ഗ്രഹിക്കാനുള്ള പഞ്ചഭൂതങ്ങളിൽ പഞ്ചതന്മാത്രകളിലൂടെ എല്ലാം തന്നെ കടന്നു വന്ന പഞ്ചേന്ദ്രിയങ്ങൾ, ചെവി, ആ ചെവി കൊണ്ട് ഇതെല്ലാം തന്നെ കേൾക്കാനുള്ള, പിന്നെ തൊക്കായി, കാരണം എന്ന സ്പർശമാണ് രണ്ടാമത്തെ ഗുണം, രണ്ടാമത്തെ തന്മാത്ര. എന്നിട്ട് അതുകൊണ്ടാണ് സംജാതമായത് ഈ പറയുന്ന വായു. അപ്പോൾ വായുവിനെ അറിയണമെങ്കിലും തൊക്ക് വേണം, വായുവിൻ്റെ ഈ സഞ്ചാരം. അപ്പോൾ വായു എന്ന് പറയുന്നതിൻ്റെ ഗുണസ്പർശമായതുകൊണ്ട് സ്പർശം എന്ന് പറയുന്ന ആ ഇന്ദ്രിയ സുഖം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറിവ് നമുക്കുണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തൊക്കിൻ്റെ സാന്നിധ്യമാണ്, തൊലിയുടെ സാന്നിധ്യം. അപ്പോൾ ചെവിയായി, തൊലിയായി. അപ്പോൾ അതൊക്കെ ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ രസകരമായിരിക്കുന്ന കടുപ്പം മർദ്ദവം ശൈത്യം ചൂട് എന്നീ സ്പർശഭാവന സ്പർശതന്മാത്രമാം വായുവിങ്കൽ നിന്നും ജനിക്കയാം. എന്നിട്ടോ വൃക്ഷാധിചാലനം പ്രാപ്തി മേളിപ്പിക്കൽ നയിക്കലും ഇന്ദ്രിയങ്ങൾക്ക് ബലമേകുന്നതും വായു ലക്ഷണം. അപ്പം ഈ വായു, വായുവിൻ്റെ ലക്ഷണം എന്താ? വൃക്ഷാധിചലനം. അപ്പം ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ചലിക്കുന്നുണ്ടെങ്കിൽ അത് വായുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. പിന്നെ പ്രാപ്തി മേളിപ്പിക്കൽ, എന്തെങ്കിലും നമ്മൾ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ അവിടെ ചെന്ന് ചേരണം, ചെന്ന് ചേർന്നിട്ട് അത് ലയിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ മേളിക്കണം. ഇനി നമ്മളെ നയിക്കുന്നത്, ഇന്ദ്രിയങ്ങൾക്ക് ബലമേകുന്നത്, അതും ഈ വായു. വായുവിനെ സംബന്ധിച്ച് അത് ഗഹനമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. വായുവിൻ്റെ തലം നമുക്ക് ഈ സ്ട്രാറ്റോസ്ഫിയറും സ്പേസും ഇതെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പരിധി വരെ, അത് കഴിഞ്ഞാൽ പിന്നെ വായു ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ശൂന്യാകാശത്തിലേക്ക് വരുമ്പോൾ യാതൊന്നുമില്ല. പക്ഷേ ഈ വായു എന്ന് പറയുന്നത്, ഈ ആകാശം എന്ന് പറഞ്ഞ സ്പേസിൽ നിന്നുണ്ടായ വായുവിൻ്റെ സഞ്ചാരം കൊണ്ടും അതിൻ്റെ ഗതി വിഗതികൾ കൊണ്ടുമാണ് ഇവിടെ ജീവൻ്റേതായിട്ടുള്ള ചലനം നടക്കുന്നത്. ജീവൻ, അതുകൊണ്ടാണ് ജീവൻ എന്ന് പറയുന്ന ശരീരാന്തരഗതമായിട്ടുള്ള ആത്മതത്വത്തെ ഓരോ സംഗതികൾ അനുഭവിച്ചറിയാനുള്ള ആ ഇന്ദ്രിയങ്ങളിലേക്ക് കടത്തുന്നത്. ശ്രോത്രേന്ദ്രിയത്തിലേക്ക്, ചെവിട്ടിലേക്ക് ശബ്ദത്തെ ഗ്രഹിക്കാനും
ത്വക്കിനെ കൊണ്ട് വാസ്തവത്തിൽ സ്പർശത്തെ ഗ്രഹിക്കാനുള്ള ഒരു പ്രയത്നം നടത്തുകയാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടെന്ന് ചിന്തിക്കണം. നമ്മൾ വെറുതെ പഠിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്. ഇതിനെയെല്ലാം തന്നെ നമ്മൾ ഈശ്വരോന്മുഖമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നുണ്ട്. വൃക്ഷാതിജാലനം പ്രാപ്തി മേളിപ്പിക്കൽ നയിക്കലും ഇന്ദ്രിയങ്ങൾക്ക് ബലമേകുന്നതും വായു ലക്ഷണം. അപ്പോൾ വായുവായി, ആകാശം വായു. സ്പർശതൻ മാത്രമാം ദൈവേരിതം വായുവിൽ നിന്നുമേ രൂപം. അപ്പോൾ ആകാശം എന്ന് പറയുന്നതിൽ നിന്ന് വായുതത്വത്തിലേക്ക് കടന്ന് പിന്നെ രൂപത്തിലേക്ക് വരുമ്പോൾ സ്പർശതൻ മാത്രമാം ദൈവേരിതം വായുവിൽ നിന്നുമേ രൂപം. മൂന്നാമത്തെ തന്മാത്ര രൂപം, ശബ്ദം സ്പർശം രൂപം. രൂപം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി കാണണമെങ്കിൽ മറ്റ് ചെവി കൊണ്ട് കേൾക്കാനുള്ളതാണ് ശ്രോത്രേന്ദ്രിയം ഓഡിയോ. നേരെ മറിച്ച് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് രൂപം. ആ രൂപം ഉണ്ടാകുന്നത് വായുവിൽ നിന്ന് പിന്നത്തെ സൃഷ്ടിയാണ്. ആകാശത്തിന് ഈ ശബ്ദത്തിൻ്റെ കോലാഹലങ്ങളേ ഉള്ളൂ. വായു എന്ന് പറയുമ്പോൾ സ്പർശം, ഇങ്ങനെ സ്പർശിച്ച് അറിയാമെന്ന് മാത്രം, അല്ലെങ്കിൽ തൊക്ക് കൊണ്ട് മനസ്സിലാവും. നേരെ മറിച്ച് മൂന്നാമത് രൂപം വരുമ്പോൾ കണ്ണ് അനിവാര്യമാണ്. അതാണ് ഇനിയുള്ള ഘടകം. നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണ്. സ്പർശതൻ മാത്രമാം ദൈവേരിതം വായുവിൽ നിന്നുമേ രൂപം. തേജസ്സുമുണ്ടായി കണ്ണും രൂപം ഗ്രഹിപ്പതായി. പ്രകാശം വേണം, രൂപം വേണം, കാണാനായിട്ട് കണ്ണും വേണം. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യം തന്നെ ശ്രോത്രേന്ദ്രിയം ചെവി, അത് കഴിഞ്ഞ് ഈ പറയുന്ന സ്പർശേന്ദ്രിയം തൊക്ക് തൊലി, അത് കഴിഞ്ഞ് മൂന്നാമത് രൂപം ഗ്രഹിക്കാനുള്ള കണ്ണ്. അപ്പോൾ ബന്ധപ്പെട്ട് എവിടെയെല്ലാം തന്നെ കിടക്കുന്നു എന്ന് നോക്കൂ ശബ്ദത്തിന്. അപ്പോൾ ശബ്ദത്തിൽ നിന്ന് ജനിച്ച, അല്ലെങ്കിൽ അത് തന്മാത്രയായിട്ട് അതിൻ്റെ ഗുണം, ശബ്ദം എന്ന് പറയുന്ന ഗുണത്തെ, അതിൽ നിന്ന് സൃഷ്ടമായിട്ടുള്ള ആകാശം, ആകാശത്തെ ഗ്രഹിക്കാനായിട്ട് ചെവി, അതായത് ആകാശതത്വത്തെ, അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ശബ്ദത്തെ, അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുന്ന ആ ഗുണത്തെ, അതുപോലെ തന്നെ വായു എന്ന് പറയുന്ന അതിന് തൊട്ട് താഴെ, അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ഉത്ഭൂതമായ വായു എന്ന് പറയുന്ന തത്വം, അത് ഗ്രഹിക്കാനായിട്ട് സ്പർശം എന്ന് പറയുന്ന ആ ഗുണത്തിലേക്ക് വന്നു തന്മാത്ര. എന്നിട്ട് തൊക്കുകൊണ്ട് ഗ്രഹിച്ചു. ഇനി മൂന്നാമത് രൂപത്തിലേക്ക് വരുമ്പോൾ അത് കാണണമെങ്കിൽ പ്രകാശം വേണം, മാത്രം പോരാ അത് കാണണമെങ്കിൽ കണ്ണും വേണം. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ മൂന്നെണ്ണമായി, ചെവിയായി, തൊക്കായി, കണ്ണായി. അപ്പോഴേക്കും ശബ്ദമായി, സ്പർശമായി, രൂപമായി. അപ്പോഴേക്കും ആകാശമായി, അത് കഴിഞ്ഞ് വായുവായി, അത് കഴിഞ്ഞ് രൂപത്തിലേക്ക് വരുമ്പോൾ ആരാണെന്ന് ഇവിടെ പറയുന്നു തേജസ് എന്ന് പറയുന്ന അഗ്നി. അപ്പം പ്രകാശമാണ്. ശബ്ദസ്പർശം സ്പർശതൻ മാത്രമാം ദൈവേരിതം വായുവിൽ നിന്നുമേ രൂപം തേജസ്സുമുണ്ടായി കണ്ണും രൂപം ഗ്രഹിപ്പതായി. അപ്പം മൂന്ന് തരത്തിലാണ് നമ്മൾ അവലോകനം ചെയ്യേണ്ടത്. ആദ്യം തന്നെ ശബ്ദം, ആകാശം, ചെവി. അത് കഴിഞ്ഞ് സ്പർശം, വായു, തൊക്ക്. അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രൂപം, കണ്ണ്, അഗ്നി. ആകാശം, വായു, അഗ്നി, മൂന്ന് ഭൂതങ്ങൾ. ശബ്ദം, സ്പർശം, രൂപം, മൂന്ന് തന്മാത്രകൾ. അത് ഗ്രഹിക്കാനുള്ള ചെവി, തൊക്ക്, കണ്ണ്. ബന്ധപ്പെട്ട് പോകുന്നു നോക്കൂ. ഈശ്വരനെ മനസ്സിലാക്കാനുള്ള ശ്രമമാണിതെല്ലാം തന്നെ. വേറെ രീതിയിൽ ചിന്തിക്കരുത്. അത് കപിലവാസുദേവന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തത്വസംഖ്യകളെ സംബന്ധിച്ചുള്ള വിശകലനമാണ്. ഇതെല്ലാം തന്നെ കണക്ട് ചെയ്ത് പോകുമ്പോൾ ഈശ്വരനെ പിടികിട്ടും. നമ്മൾ ഇന്ന് വിചാരിക്കുന്ന രീതിയിൽ ഒരു ഈശ്വരനെ പിടികിട്ടാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് ഓടി, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ, ഒരു ഹോമം നടത്തി, യാഗം നടത്തി, ഇങ്ങനെ ഇപ്പം കിട്ടുമെന്നുള്ള രീതിയിലേക്ക് ആരും ഓടരുത്. അത് കപിലൻ്റെ ഗീത വായിച്ചാലറിയാം. ശരീരം തന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് കൂടി ചിന്തിക്കാനുള്ളൊരു വിഷയമാണിത്. ശരീരത്തിലെ ചെവി എന്തിനാണ്, അതുപോലെ തൊക്കെന്തിനാണ്, അതുപോലെ കണ്ണെന്തിനാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തെ കണ്ട് അറിയാൻ വേണ്ടിയിട്ടും, കേട്ട് അറിയാൻ വേണ്ടിയിട്ടും, സ്പർശിച്ച് അതിൻ്റേതായിട്ടുള്ള സംഗതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇനി അടുത്ത രണ്ടെണ്ണം കൂടി വരുമ്പോൾ സ്പർശതൻ മാത്രമാം ദൈവേരിതം വായുവിൽ നിന്നുമേ രൂപം തേജസ്സുമുണ്ടായി കണ്ണും രൂപം ഗ്രഹിപ്പതായി. ഗുണത്വം ദ്രവ്യരൂപത്വം വ്യക്തി സംസ്ഥാത്വവും തഥാ. ഈ കണ്ണുകൊണ്ട് കാണുന്നത് പല സംഗതികളാണ്. അതിനെയെല്ലാം തന്നെ അടുത്ത ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞു. ശ്രീണ ഗുണത്വം, ഓരോരോ ഗുണങ്ങളുണ്ടെങ്കിലേ, അപ്പം ചുവപ്പ്, വെളുപ്പ്, കറുപ്പ് എന്ന് പറയുന്ന ഗുണങ്ങളായാലും, അല്ലെങ്കിൽ ദ്രവ്യരൂപത്വം, ആ ദ്രവ്യത്തിൻ്റെ സ്വഭാവം, അതെല്ലാം തന്നെ കണ്ണുകൊണ്ട് വേണം കാണാനായിട്ട്. വ്യക്തി സംസ്ഥാത്വവും, ഒരു വ്യക്തിയുടെ സ്ഥിതി എങ്ങനെയെന്ന് മനസ്സിലാക്കാനും, അതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നാലെ ദ്രവ്യപ്രകാശനവും, മാറ്റർ എന്ന് പറയുന്നതിനെ കാണുക മാത്രമല്ല, അതിനെ ഇങ്ങനെ പ്രസ്താവിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കാനും,
ആ തേജസ്സിൻ ലക്ഷണങ്ങളാം അഗ്നി എന്ന് പറയുന്ന തേജസ്. അവിടെ അഗ്നി എന്ന് പറഞ്ഞാൽ തീയെന്ന് മാത്രമല്ല പറഞ്ഞത്, തേജസ് എന്നാ പറഞ്ഞത്. സൂര്യനിൽ ഉണ്ട് ഈ അഗ്നി. ഈ അഗ്നി വ്യത്യസ്ത രൂപത്തിൽ എല്ലായിടത്തും ഉണ്ട്. ചന്ദ്രനിൽ നമ്മൾ പ്രകാശത്തെ നമ്മൾ ശോഭ എന്ന് പറയും. പക്ഷെ ശോഭയായാലും അഗ്നിയുടെ തണുത്ത ഒരു ഭാവം, അതും പ്രകാശമല്ലേ. വിളക്ക് കത്തിക്കുമ്പോഴും അവിടെ അഗ്നിയാണ്. എല്ലാ തരത്തിലും അഗ്നിയില്ലാതെ നമുക്ക് പചിക്കാനും അല്ലെങ്കിൽ ഈ പണം ദഹിപ്പിക്കാനും സാധ്യമല്ല. ആഹാരാദി പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴോ ദഹിക്കണമെങ്കിൽ അവിടെയും ഒരു അഗ്നിയുടെ സാന്നിധ്യം വേണം. അതാണ് തേജസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ തേജസ് എന്ന് പറയുന്നൊരു വാക്ക് അത് എടുത്തു കഴിഞ്ഞാൽ അതിന് അർത്ഥവ്യക്തി വളരെയേറെയാണ്. നല്ല തേജസ്സുള്ള വ്യക്തി എന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ. അയാളെ കണ്ടാൽ വാസ്തവത്തിൽ കൊതിക്ക് എന്താ കാരണം, മുഖത്ത് എന്താ തേജസ് എന്ന്. സ്വാമി വിവേകാനന്ദൻ കണ്ടില്ലേ എത്രമാത്രം തേജസ്സുള്ള ഒരു വ്യക്തി. അവിടെ തേജസ് എന്ന് പറയുന്നൊരു പ്രകാശമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അകത്തുകൂടി ഉള്ളുന്ന ഈശ്വരതത്വത്തെ അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യത്തെ പുറത്തിങ്ങനെ ബഹിർഭാഗത്തെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതിയും അതും പ്രകാശിപ്പിക്കലാണ്. പ്രകാശിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ, പുസ്തകം പ്രകാശിപ്പിക്കുക. അപ്പോൾ അതേ പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അറിവിലേക്ക് കൊണ്ടുവരിക, കാണപ്പെടുന്ന രീതിയിലേക്കാകുക. അപ്പോൾ ഇതെല്ലാം തന്നെ തത്വ നിർണയത്തിൽ പെട്ടതാണ്. അപ്പോൾ ഈശ്വരനെ കണ്ണുകൊണ്ട് ബാഹ്യചക്ഷുസ് കൊണ്ടുള്ള കാണലാണ്, ആന്തരികമായിട്ടുള്ള വിഷയം വേറെ. അപ്പോൾ എന്തുമാകട്ടെ, അങ്ങനെ മൂന്നാമത്തെ തേജസ് കഴിഞ്ഞ പിന്നാലെ ദ്യോദനം ഭജനം പാനം ഭക്ഷണം ശീതമോചനം, ഇതൊക്കെ ഈ തേജസ്സിൻ്റെ ഗുണങ്ങളാണ്. ശോഷണം വൈദാഹവും ആ തേജസ്സിൻ വൃത്തി ലക്ഷണം. അപ്പോൾ നമ്മളെന്തെങ്കിലും പചിക്കുകയാണെങ്കിൽ അതും, അത് പാന ആഹാരം കഴിക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ശീതമോചനം തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിലും, ശോഷിപ്പിക്കുകയാണെങ്കിലും, വിശപ്പ് ദാഹം ഇത്യാദി കാര്യങ്ങളും എല്ലാം തന്നെ ഈ പറയുന്ന തേജസ്സിൻ്റെ വൃത്തി ലക്ഷണങ്ങളാണ്, തേജസ്സിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളാണ്, അതിൻ്റെ സ്വഭാവമാണോ എന്ന്. ഇനി ഇത്രയുമായിട്ട് അപ്പം മൂന്നാമത്തെ തട്ടയായുള്ളൂ. ആകാശം കഴിഞ്ഞ് വായു കഴിഞ്ഞ് ഈ പറയുന്ന രീതിയിൽ അഗ്നി എന്ന് പറയുന്ന തേജസ്സിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് രണ്ട് ഭൂതങ്ങൾ, അവയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന തന്മാത്രകളും. കാലപ്രേരണയാൽ ക്ഷുബ്ധം തേജസ്സിൽ രസമാത്രവും. അപ്പം ഈ കാലത്തിൻ്റെ കടന്നുപോക്കല്ല്, അതങ്ങനെ കടന്ന് ഇങ്ങനെ പോയ സമയത്ത് ക്ഷുബ്ധമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എന്തുണ്ടായി, തേജസ്സിൽ രസമാത്ര കടന്നു കൂടി. രസം എന്ന് പറയുന്ന മാത്ര സ്വാദിഷ്ടമായിരിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ, സ്വാദരഹിതമായാലും രസം തന്നെ, സ്വാദും സ്വാദില്ലാത്തതും രസമാണ്. അപ്പം ഏതായാലും അത്തരത്തിലുള്ള രസമുണ്ടായി. അത് ആ രസം ഏതാണെന്ന് പറയുന്നുണ്ട്, അതിൽ നിന്ന് അപ്പമുണ്ടായി. വെള്ളം ഉണ്ടായത് അതിൽ നിന്നാണോ? ആകാശം കഴിഞ്ഞ് വായു കഴിഞ്ഞ് അഗ്നി കഴിഞ്ഞ പിന്നെ വെള്ളം എന്ന് പറയുന്ന രസത്തിൻ്റെ ആ ഗുണത്തിൻ്റെ ആ തന്മാത്രയിൽ നിന്നുണ്ടായതാണ്. ക്ഷോഭം നിമിത്തം ക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ, എന്നിട്ടോ ആ തേജസ്സിൻ്റെ രസമാത്രയും അതിൽ നിന്നും ഉണ്ടായി. അപ്പ ഉണ്ടായി വെള്ളം, പിന്നെ നാവും രസഗ്രഹം. ഈ രസത്തെ ഗ്രഹിക്കാൻ നാക്കും ഉണ്ടായി. അപ്പൊ ഏതൊന്നാണോ സ്വാദുള്ളത് സ്വാദില്ലാത്തത് എന്ന് പറയാൻ യോഗ്യമായ നാക്കിനോട് ബന്ധപ്പെടുത്തി രസം എന്ന് പറയുന്ന ഗുണത്തെ, തന്മാത്രയെ അതുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് നാലാമത് ഒരു മഹാഭൂതം അവിടെ ഉത്ഭൂതമായി. അതെല്ലാം തന്നെ പ്രപഞ്ചത്തിന് ക്ഷുബ്ധമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. പ്രകൃതിയുടെ പ്രത്യേകതയാണ് ക്ഷുബ്ധത, അല്ലെങ്കിൽ ക്ഷോഭിച്ചിരിക്കുന്ന ഒരു ഭാവം. ആ സമയത്ത് നാലാമതുണ്ടായ അത്തരത്തിലുണ്ടായ മഹാഭൂതമാണ് വാസ്തവത്തിൽ ജലം. ജലം ജലം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഏതോ ഒരു സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ജകാരം കൊണ്ട് ജന്മം, ലകാരം കൊണ്ട് ലയം. അപ്പൊ ഈ ജകാരം കൊണ്ട് ജന്മത്തിന് ഹേതു ഈ ജലമാണ്, ലകാരം കൊണ്ട് ലയം മരണത്തിന് ഹേതുവും ഈ ജലമാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന ജലത്തിലാണ്. ആ ജലം തന്നെ പ്രളയമായിട്ട് മാറുമ്പോൾ മരിക്കുകയും ചെയ്യും. ആലോചിച്ചു നോക്കൂ, അത്ഭുതകരമായിട്ടുള്ള രീതി. വിപരീത ദിശയിലാണ് ഒരേ സാധനം തന്നെ. ജലം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളും നിർവഹിക്കുകയാണ്, സൃഷ്ടിയും അതുപോലെ സംഹാരവും. സംഹാരത്തിൻ്റെതായിട്ടുള്ള പ്രളയം ആ പ്രളയത്തിൻ്റെ അവസാന ഭാഗത്ത് സൃഷ്ടിയാണ്. എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ആത്യന്തികമായിട്ടുള്ള പ്രളയം വന്നു കഴിഞ്ഞാൽ, പ്രകർഷേണമുള്ള ലയം പ്രളയം. ആ പ്രളയം വന്നു കഴിയുമ്പോൾ ജലത്തിൻ്റെ ആധിക്യത്തിലെല്ലാം നാനാവശേഷമായി, പിന്നെയും ജനിക്കുന്നതോ ജലത്തിൽ. അപ്പം ഈ ജലത്തിന് ആ ജലമെന്നുള്ള പദത്തിൽ അടങ്ങിയിരിക്കുന്ന ജകാരവും ലകാരവും ജന്മത്തിൻ്റെയും ലയത്തിൻ്റെയും ഭാഗങ്ങളാണ്. ആ ജലത്തെപ്പറ്റിയാണ് നാലാമത്തെ ഭൂതത്തെപ്പറ്റി പറയുന്നു. എന്തെന്നാ രസം, ഒരേ തരം രസം മറ്റും മറ്റുള്ളവൻ ചേർച്ചയാൽ സതീ മധുരാദികളാം ഷഡ്രസങ്ങളായും ഭവിച്ചിടും. പല പല രസങ്ങളാണ് നാക്കുകൊണ്ട് ആസ്വദിക്കുന്നത്. അതിന് വാസ്തവത്തിൽ മഹാഭൂതമായിട്ട് നമ്മൾ കാണുന്ന ജലം. ഒരേ തരം രസം മറ്റുള്ളവൻ ചേർച്ചയാൽ സതി മധുരാദികളും
ഷഡ്രസങ്ങളായും ഭവിച്ചിടും. പുളിയായാലും ഉപ്പായാലും ഈ രസങ്ങളെല്ലാം തന്നെ ഒന്നൊന്നിൻ്റെ ചേർച്ച മൂലം പല രീതിയിൽ ഇങ്ങനെ അതെല്ലാം കൂടി കലർന്നിട്ടും ഉണ്ടാകും രസം. നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരാദി കാര്യങ്ങൾ നിർമ്മിക്കുന്നതും നാക്കിനെ രസിപ്പിക്കാനാണ്. അതിന് അടിസ്ഥാനമായിരിക്കുന്ന മഹാഭൂതം ജലമാണ്. അതിന് ഹേതുവായിരിക്കുന്ന ഗുണമാണെങ്കിലോ രസമാണ്. ഇതെല്ലാം തന്നെ അറിയാൻ ഗ്രഹിക്കാനായിട്ടുള്ള ഉപാധി ഒരു ഉപകരണമാണെങ്കിലോ നാക്ക് ആണ് തന്നെ. അപ്പോൾ എന്തൊക്കെയായി? ഒരിടത്ത് ചെവിയിൽ തുടങ്ങി, എന്നിട്ട് തൊക്കിലൂടെ ഗ്രഹിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന സ്പർശ സുഖം അനുഭവിച്ച്, കണ്ണ് എന്ന് പറയുന്ന ആ ദൃഷ്ടി അതിൻ്റെ അതിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ട്, നാക്കിലൂടെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണാദികളോ ഇതെല്ലാം തന്നെ രുചിച്ച്. നാക്ക് എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ മാ ശബ്ദം കൊണ്ട് നാക്കിന് പറയുമെന്ന് കുളാർണവ തന്ത്രം, മാ ശബ്ദം. ആ മാ ശബ്ദം കൊണ്ട് നാക്കിനെ പറഞ്ഞിട്ട് ഈ നാക്ക് കൊണ്ടുള്ള ഒരു വിദ്യ അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന തന്ത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ളയാണ് പഞ്ചമകാരങ്ങളിലൊന്ന് മാംസ സാധകരായത് എന്ന് കുളാർണവ തന്ത്രത്തിൽ മാംസ സാധകൻ. നാക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് ആഹാരാദി കാര്യങ്ങൾ മാത്രമല്ല നിയന്ത്രിക്കുന്നത്, സംസാരവും. അപ്പൊ എല്ലാ തരത്തിലും ഈ നാക്കിനെ ചൊൽപ്പടിക്ക് നിർത്തുമ്പോൾ അയാളൊരു സാധകനാണ്. അയാളുടെ പേരാണ് മാംസസാധകൻ. മാംസത്തിന്റെ സ്വാദ ആസ്വദിക്കുന്നവൻ എന്നുള്ള മട്ടിൽ കാണുന്നത് പ്രാകൃതം. അത് വിട്ടിട്ട് എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് ചോദിച്ചാൽ, ഈ മാശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്ന നാക്കിനെ നിയന്ത്രിക്കുന്നവൻ, പഞ്ചമകാരങ്ങൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ഉള്ളിൽ കയറ്റിയാൽ നമ്മുടെ ജീവിതം ധന്യമാകും. അറിയേണ്ട സംഗതികളെല്ലാം തന്നെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അകത്തേക്ക് കടത്തിക്കൊണ്ടുവന്ന് അതിനെ നമ്മൾ അസിമിലേറ്റ് ചെയ്യുക, അബ്സർവ് ചെയ്യുക, അസിമിലേറ്റ് ചെയ്യുക. അപ്പൊ അതേ രീതിയിൽ ഒരേ തരം രസം മറ്റുള്ളവതൻ ചേർച്ചയാൽ സതീ മധുരാദികളാം ഷഡ്രസങ്ങളായും ഭവിച്ചിടും. രസമാത്രം ജലം കാലം കൊണ്ട് സംക്ഷുബ്ധമാകവേ. ഇതെല്ലാം കാലം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ കാലമില്ലാതിരുന്ന കാലം, കാലനില്ലായിരുന്നു, പക്ഷെ കാലം വന്നതോടുകൂടി കാലനും വന്നു, അങ്ങനെ ജന മരണാദികളുണ്ടായി. ഇതാണ് കാലത്തിന്റെ പ്രത്യേകത. കാലത്തെപ്പറ്റി ഈ തൃതീയ സ്കന്ധത്തിൽ ഒരിടത്ത് നിങ്ങൾ വായിക്കുന്നുണ്ട്, തുടി മുതൽ. അപ്പൊ ഈ തുടി മുതൽ ഓരോരോ നിമേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാലത്തിന്റെ അവസ്ഥയും, അതിൽ നിന്ന് ഇങ്ങനെ വിനാഴിക നാഴിക വിനാഴിക എന്ന് പറഞ്ഞു തുടങ്ങുന്ന കാലത്തിന്റെ ഗതിയും, പകൽ ഈ പറഞ്ഞ രാത്രി എന്ന് പറയുന്നതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും കാലമെല്ലാം തന്നെ ഉണ്ടായതും ഈ കാലം കൊണ്ടാണ് ഈ സംഭവിക്കുന്ന മുഴുവൻ. രസമാത്രമാം ജലം കാലം കൊണ്ട് സംക്ഷുബ്ധമാകവേ, ഗന്ധമാത്രം പൃഥ്വി പിന്നെ ഘ്രാണം ഉണ്ടായി ഗന്ധകം. അഞ്ചാമത്തെ ലാസ്റ്റ്. അപ്പൊ ലാസ്റ്റ് എന്ന് പറയുന്ന ഗന്ധം, അപ്പൊ ഗന്ധം മൂക്കുകൊണ്ടാണ് ഗന്ധമറിയുന്നത്. അത് സുഗന്ധമാകാം, ദുർഗന്ധമാകാം, ഏതായാലും ഗന്ധമാത്രം പൃഥ്വി തത്വം. അത് പൃഥ്വി തത്വം, ഭൂമി എന്ന് പറയുന്ന തത്വമായി. ആദ്യത്തേത് ഒന്നുകൂടി നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാൻ നോക്കുക. ശബ്ദം, പിന്നെ രസം, പിന്നെ ശബ്ദസ്പർശം, പിന്നെ രസം. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന് പറയുന്ന രീതിയിൽ അഞ്ചു കൂട്ടം. ശബ്ദം ആകാശത്തോട്, സ്പർശം വായുവിനോട്, രൂപം അഗ്നിയോട് തേജസ്സിനോട്, അത് കഴിഞ്ഞിട്ട് ജലം രസത്തോട് നാവിനോട്, അത് കഴിഞ്ഞ് അഞ്ചാമത്. വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ചിന്തിച്ച ബഹുരസമായിട്ടുള്ള രസകരമായിരിക്കുന്ന ഒരു ഡിസെൻഷൻ നമുക്ക് കാണാം, ഒരു അവരോഹണം നമുക്ക് കാണാം, താഴത്തേക്ക് ഇറങ്ങി വരില്ലേ നമുക്ക് കാണാം. അപ്പൊ അത്തരത്തിൽ ഇറങ്ങി വരുന്നതാണ് സൃഷ്ടി, കയറിപ്പോകലാണ് മോക്ഷം. ഇനി ഇവിടെ രസമാത്രം ജലം കാലം കൊണ്ട് സംക്ഷുബ്ധമാകവേ, ഗന്ധമാത്രം പൃഥ്വി പിന്നെ ഘ്രാണമുണ്ടായി ഗന്ധകം. അങ്ങനെ ശ്വസിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി, മൂക്കിൻ്റെതായിട്ടുള്ള ആ പ്രവൃത്തി. അപ്പൊ എന്തൊക്കെയായി? ചെവി, തൊക്ക്, കണ്ണ്, അത് കഴിഞ്ഞ നാക്ക്, അത് കഴിഞ്ഞ മൂക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ വെച്ചുകൊണ്ട് പഞ്ചഭൂതങ്ങളെ മനസ്സിലാക്കുകയും ആ പഞ്ചഭൂതങ്ങൾക്ക് അടിസ്ഥാനമായ പഞ്ച തന്മാത്രകൾ എന്ന് പറയുന്ന ഗുണങ്ങളെയെല്ലാം തന്നെ ഗ്രഹിക്കുകയും ചെയ്ത് അങ്ങനെയുള്ള കാര്യമാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ടോ രസമാത്രം ജലം കാലം കൊണ്ട് സംക്ഷുബ്ധമാകവേ, ഗന്ധമാത്രം പൃഥ്വി പിന്നെ ഘ്രാണം ഉണ്ടായി ഗന്ധകം. വ്യത്യസ്ത ദ്രവ്യസംഗത്താൽ നന്മണം ദുർമണം തഥാ ശാന്തം ഉഗ്രം പുളിപ്പ് എന്നീ ഭേദം ഗന്ധം വഹിച്ചിടും. ഗന്ധത്തെപ്പറ്റി പറഞ്ഞാൽ തീരില്ല. മലിനീകരണം കൊണ്ട്, വാസ്തവത്തിൽ പരിസര മലിനീകരണം കൊണ്ട് പൊളിയുഷ്, അന്തരീക്ഷ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ദുർഗന്ധം, ശ്വാസമുട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ളത്, അതെല്ലാം തന്നെ ഗന്ധത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഈ ഭൂമിയിൽ വന്നു കേൾക്കുമ്പോൾ ഗന്ധമെന്ന് പറയുന്ന ഗുണം, ആ ഗന്ധത്തിലൂടെ ഭൂമി തത്വത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മൂക്ക് അതുമായിട്ട് ഘടിച്ചു അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ചു. അപ്പൊ അത്തരത്തിലാണ് നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളും
അതുപോലെ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും സംയോജിപ്പിച്ചുകൊണ്ട് സാക്ഷാത് ജഗദീശ്വരൻ കപിലമുനി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, വ്യത്യസ്ത ദ്രവ്യസംഗത്താൽ നന്മണം ദുർമണം തഥ ശാന്തം ഉഗ്രം പുളിപ്പ് എന്നീ ഭേദം ഗന്ധം വഹിച്ചിടും. ബിംബദ്യാപാദനം സ്ഥാനം ധാരണം സദ്വിശേഷണം ഭിന്നാകൃതി പ്രകടനം ഇവ ദ്രവ്യത്തിന് ദ്രവ്യ ഭൂവൃത്തിലക്ഷണം. ഇമ ഭൂമിയുടെ വൃത്തിലക്ഷണം പറയുകയാണ്. ബിംബാദ്യാപനം, അപ്പൊ ഈ ബ്രഹ്മത്തിന്റെ ഭാവനയ്ക്ക് ഉപകരിക്കുന്ന മൂർത്തിഭേദങ്ങളെ പ്രതിപാദിരൂപേണ നിർമ്മിക്കുന്നത്, അതാണ് വാസ്തവത്തിൽ ഇവിടെ ബിംബാദികളുടെ ബിംബാദ്യാപാദനം സ്ഥാനം ധാരണം സദ്വിശേഷണം ഭിന്നാകൃതി പ്രകടനം ഇവ ഭൂവൃത്തിലക്ഷണം. ഭൂമിക്ക് ധര എന്നൊരു പേരുണ്ട്, ധരിക്കുന്നത് കൊണ്ടാണ്. ധാരണ എന്നുള്ള വാക്ക് അവിടെ വരുന്നുമുണ്ട്. ധാരണ, ധരിക്കാതെ എങ്ങനെ ധാരണയുണ്ടാവും? അപ്പോൾ ഈ ധര എന്ന് പറയുന്ന ആ പ്രവൃത്തി, ധരിക്കുന്ന പ്രവൃത്തി, അത് എവിടം വരേക്ക് ചെല്ലുന്നു, അതിൻ്റേതായിട്ടുള്ള എക്സ്ട്രീം, നമ്മുടേതായിട്ടുള്ള ആ പ്രത്യേക ഭാവം ഒന്ന് ചിന്തിച്ചു നോ. അപ്പോൾ ഇതെല്ലാം തന്നെ വരുമ്പോൾ ബിംബാദി, ഈ ബിംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്രഹ്മത്തിലെ ഈശ്വരനെ ഉപാസിക്കാനായിട്ട് ഉണ്ടാക്കുന്ന പ്രതിമകൾ, ബ്രഹ്മത്തിൻ്റെ ഭാവനയ്ക്ക് ഉപകരിക്കുന്ന മൂർത്തിഭേദങ്ങളെ പ്രതിമാതിരൂപേണ നിർമ്മിക്കാനുള്ള സാധനമായിരിക്കും അതും ഭൂമിയാണ്. മൃത്തുകൊണ്ട്, മണ്ണുകൊണ്ട്. കാത്യായനി പൂജ നടത്തുന്ന ഗോപശ്രീകൾ മണ്ണാണ്. കാളിനി നദീതീരത്ത് മണ്ണുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു കാത്യായനി, എന്നിട്ട് പൂജിച്ചു. മണ്ണ് അതിനാവശ്യമാണ്. പാർത്ഥിവലിംഗം എന്ന് പറയുന്ന ഈ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ലിംഗം വെച്ച് പൂജിക്കുന്ന സമ്പ്രദായം ശിവപുരാണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലിംഗാരാധന നടത്തി ലിംഗത്തെ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യുക, സമുദ്രത്തിലോ കടലിലോ അല്ലെങ്കിൽ കുളത്തിലോ ഇങ്ങനെ നിക്ഷേപിക്കുക, അതും നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ സ്വസ്ഥിതിയിൽ തന്നെ വർത്തിക്കുക. എന്താ സ്വസ്ഥിതി? അവനവൻ്റേതായുള്ള സ്ഥിതിയിൽ വർത്തിക്കുന്നതും ഭൂമിതത്വമാണ്. മറ്റുള്ള പദാർത്ഥങ്ങൾക്ക് ആധാരമായിരിക്കുക എന്നാലോചിച്ച് നോക്കൂ. ഭൂമി എന്ന് പറയുന്ന ആ സബ്സ്ട്രേറ്റം, അത്തരത്തിലുള്ളൊരു വേദിയില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഭൂമിയെ കാണാതെ പോയപ്പോഴാണെന്ന് ഓർക്കണം, നേരത്തെ വരാഹാവതാരം ഉണ്ടായത്, എല്ലാം തൊലഞ്ഞു. അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകുന്നത് അബദ്ധമാണ്, അല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പം നിലനിൽപ്പിന് അടിസ്ഥാനമാണ് മറ്റുള്ള പദാർത്ഥങ്ങൾക്ക് ആധാരമായിരിക്കും. ആകാശാദിഭൂതങ്ങളെ, അവധിയെ കാണിക്കുന്ന ആകാശാദിഭൂതങ്ങളായ ആ ഭൂതങ്ങളുടെ എല്ലാം തന്നെ അവധിയെ കാണിക്കുന്ന അവച്ഛേദകമായിരിക്കുക, അത് വന്നെല്ലാം തന്നെ അവസാനിക്കുന്ന ഇവിടെയാണ്. ആകാശം മുതലുള്ള എല്ലാ തന്മാത്രകളെ കൊണ്ട് സൃഷ്ടമായ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ വന്ന് അവസാനിക്കുന്ന ഇവിടെ ഭിന്നാകൃതികളെ പ്രകാശിപ്പിക്കത്തക്ക തരത്തിലുള്ള പരിണാമത്തോടു കൂടിയിരിക്കുന്നതും ഒക്കെ ഇവിടെ തന്നെ ഭൂമിയിലാണ് സകലതും. അതുകൊണ്ടാണ് ഭൂമിയിൽ സൃഷ്ടി. ശിവപുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് ഭൂമിയിൽ സൃഷ്ടി, ജലത്തിൽ സ്ഥിതി, അഗ്നിയിൽ സംഹാരം, വായുവിൽ തിരോധാനം, അത് കഴിഞ്ഞ് ആകാശത്തിൽ അനുഗ്രഹം എന്ന് അവിടെ പറയും. അപ്പോൾ എല്ലാ തരത്തിലും പഞ്ചഭൂതങ്ങളെ കൊണ്ട് താഴത്തേക്ക് വന്നപ്പോൾ എല്ലാം കൂടി കൂടി കലർന്നു. ലളിതാ സഹസ്രനാമത്തിൽ അഞ്ച് തലയുള്ള ഒരു ദേവിയെ കാണുന്നത് മൂലാധാരത്തിൽ വരുമ്പോഴാണ്. മൂലാധാരം എന്ന് പറയുന്നത് ഭൂമി തത്വമാണ്. മൂലാധാരം ജനനേന്ദ്രിയത്തിനും ഗുദത്തിനും ഇടയ്ക്ക് സുഷുമ്നാകാന്ഡത്തിൻ്റെ പര്യവസാന വേളയിലാണ്, വേദിയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള മൂലാധാരത്തിൻ്റെ തത്വം എന്താ? ഭൂമി തത്വമാണ്. തല അഞ്ച് എന്നാണ് ലളിതാ സഹസ്രനാമം. എന്തുകൊണ്ട്? ആകാശതത്വം ഒരേ ഒരു തത്വം മാത്രമേ ഉള്ളൂ കഴുത്തിൽ വെച്ച ആ ദേവിക്ക്. കഴുത്തിലിരിക്കുമ്പോൾ ആ ദേവിക്ക് ഒരു തല, കാരണം എന്താ? ആകാശതത്വം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഹൃദയത്തിലേക്ക് വരുമ്പോൾ രണ്ട് തലയാകാൻ കാരണം എന്തേ? ആകാശത്തിൻ്റെ കൂടെ വായുവും കൂടി ചേർന്നു, രണ്ട് തല. നാഭി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ആ അമ്മയ്ക്ക് മൂന്ന് തലയെ, പേരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിൽ നിങ്ങൾ കാണും. അത്തരത്തിൽ ഈ പറയുന്ന നാഭിയിലേക്ക് വരുമ്പോൾ മൂന്ന് തലയുള്ള ആ ദേവിയിൽ ആകാശവും വായുവും അഗ്നി എന്ന് പറയുന്ന തേജസ്സും വന്ന് കഴിഞ്ഞു. ലിംഗഭാഗത്ത് വരുമ്പോൾ നാല് തലയാണ്. എന്താ കാരണം? അവിടെ വന്നപ്പോഴേക്കും അവിടെ ആകാശത്തിൻ്റെ തല, അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വായുവിൻ്റെ തല, അഗ്നിയുടെ തല, ജലത്തിൻ്റെ തലയും കൂടി. താഴത്തേക്ക് വന്നപ്പോഴോ ഗന്ധത്തിൻ്റെ തലയും കൂടി വന്നപ്പോൾ അഞ്ച് തലയിൽ. നോക്കണം ഭൂമിയുടെ മഹത്വം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ രസകരമായിരിക്കുന്ന പ്രയോഗമാണ്. ബിംബദ്യാപാദനം സ്ഥാനം ധാരണം സദ്വിശേഷണം ഭിന്നാകൃതി പ്രകടനം ഇവ ഭൂവൃത്തി ലക്ഷണം. അപ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, അത് ആത്യന്തികമായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനമാണ്. സൃഷ്ടിയുടെ കാര്യത്തിൽ, അതായത് അവരോഹണത്തിൻ്റെ കാര്യത്തിലാണ്, ആരോഹണത്തിൻ്റെ നേരെ തിരിച്ചുള്ള പോക്കാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഇതെല്ലാം തന്നെ കൂടിക്കലർന്ന് കൂടിക്കലർന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളായില്ലേ? ചെവിയായി, അതായത് തൊക്കായി, കണ്ണായി,
അത് ഈ നാക്കായി മൂക്കായൊക്കെ. പിന്നെ പ്രത്യേകിച്ച് എന്ത് വേണം? ശരീരത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ കൊണ്ട് നടക്കുന്ന സകല ഉപകരണങ്ങളുമായി. എന്നിട്ട് നഭസിൻ ഗുണമാം ശബ്ദം ഗ്രഹിക്കുവതകർണമാം, ചെവിയാണ് ഈ ആകാശത്തിൻ്റെ ഗുണമായിരിക്കുന്ന ശബ്ദത്തെ കേൾക്കുന്നത്. വായുവിൻ ഗുണമാം സ്പർശം ഗ്രഹിക്കുന്നത്, ചർമ്മവും തൊലിയാണ് വായുവിൻ്റെ സ്പർശം എന്ന് പറയുന്ന ഗുണത്തെ ഗ്രഹിക്കുന്നത്. തേജോ ഗുണവിശേഷത്തെ ഗ്രഹിക്കുന്നത് നേത്രമാം, പ്രകാശത്തെയെല്ലാം തന്നെ തേജസ് എന്ന് പറയുന്ന അഗ്നി, അതിനെയെല്ലാം തന്നെ കാണുന്നത് കണ്ണ്, കണ്ണുകൊണ്ടാണ് അത് സാധിക്കും. അംഭോ ഗുണവിശേഷത്തെ വെള്ളത്തിൻ്റെ ഗുണം, അത് ഗ്രഹിക്കൂ അത് ജിഹ്വയും ആ നാക്ക്. ഭൂവിൻ ഗുണവിശേഷത്തെ ഗ്രഹിച്ചിടുന്നു നാസിക, മൂക്കുകൊണ്ട് ഭൂമിയുടെ ഗുണങ്ങളെല്ലാം തന്നെ ഗ്രസിക്കും. എന്താ ഭൂമിയുടെ ഗുണം? ഗന്ധം. ഒന്നിൻ ഗുണം മറ്റൊന്നിനും കാണാം ചേർച്ച നിമിത്തമായി, അതിനാൽ പൃഥ്വിയിൽ കാണാം മറ്റു നാലിൻ്റെ ധർമ്മവും. ഇതാണ് ലളിത സഹസ്രനാമം കോട്ടിയാനുള്ള കാരണം. മറ്റന്നാല് ഭൂതങ്ങളുടെ ഗുണങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ കാണാം. അങ്ങനെ ഭൂമിക്ക് അഞ്ചു ഗുണവും കാണാം. ഒന്നിൻ ഗുണം മറ്റൊന്നിനും കാണാം ചേർച്ച നിമിത്തമായി, അതിനാൽ പൃഥ്വിയിൽ കാണാം മറ്റു നാലിൻ്റെ ധർമ്മവും. തമ്മിൽ ചേരാതെ നിൽക്കുന്ന മഹതാദിയിൽ ഒക്കെയും പ്രവേശിക്കാൻ പ്രവേശിച്ചാൽ കാലകർമ്മഗുണങ്ങളോടും ഈശ്വരൻ തന്നിമിത്തം പൃഥക്ഭാവം വിട്ടേഴും ചേർന്ന് നിൽക്കവേ ഉണ്ടായി ജഡമം ജഡമാം അണ്ടം അതിൽ നിന്ന് വിരാട് പുമാൻ. അടുത്ത ദിവസത്തേക്കുള്ള ആ തുടക്കം കുറിച്ചുകൊണ്ട് നിർത്താം. ഏതായാലും ഇത്തരത്തിൽ സൃഷ്ടമായിരിക്കുന്ന പ്രപഞ്ചം പഞ്ചീകരിക്കപ്പെട്ടതാണ്. ഭൂമിതത്വത്തിലേക്ക് വന്നപ്പോൾ അഞ്ചു ഗുണങ്ങളും ഉണ്ടോ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച അവിടെ നിന്നാണ് ഒരു വിരാട് പുമാൻ ഇവിടെ ഉണ്ടാവുകയാണ്. അണ്ഡമായിട്ട് ജഡമായിട്ടുള്ള രണ്ടം ചൈതന്യം പകരുന്ന എല്ലാം തന്നെ പിന്നാലെ വായിക്കാനിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് ഹേതുവായിരിക്കുന്ന ആദ്യത്തെ സ്പർശവും അതിൽ നിന്നുണ്ടായ ആകാശവും, ആകാശത്തിൽ നിന്ന് ജനിച്ച് താഴത്തേക്ക് ഇങ്ങനെ അവരോഹണം ചെയ്തു പോരുമ്പോൾ ഉണ്ടാകുന്ന വായുവും, അതിന് കാരണമായിരിക്കുന്ന സ്പർശവും, അതിനെ തുടർന്ന് പിന്നാലെ മൂന്നാമതുണ്ടായ തേജസ്സും, അതിന് കാരണമായിരിക്കുന്ന രൂപവും, ഇതിനോട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ അവയവങ്ങളും, നാലാമത് നമ്മൾ കാണുന്ന ആ രസം, രസത്തിന് ഹേതു രസം ഗുണമായിരിക്കുന്ന അതെല്ലാം ആസ്വദിക്കുന്ന ജിഹ്വയും, ബന്ധപ്പെട്ട് കിടക്കുന്ന നാക്ക്, ബന്ധപ്പെട്ട് കിടക്കുന്ന ജലവും, അത് കഴിഞ്ഞ് ഭൂമി എന്ന് പറയുന്ന അഞ്ച് തത്വങ്ങളും ഇങ്ങനെ കൂടിക്കലർന്നതാണ്. എങ്കിൽ തന്നെ അതിന് സ്വന്തമായിട്ടൊരു തത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തന്മാത്രയുണ്ട്, ഗുണമുണ്ട്, അത് ഗന്ധവും. അപ്പം ഈ രീതിയിലുള്ള ഒരു ബ്രഹ്മാണ്ടം ഇവിടെ ഉണ്ടായി എന്ന്, ബ്രഹ്മാണ്ടത്തിൻ്റെ സ്ഥിതി. ഇനി അതിനകത്ത് നാല് കൂട്ടം കാര്യങ്ങൾ കൂടി ചേർന്നാൽ 24 തത്വമാകും. 24 തത്വത്തെ പറ്റിയാണ് ഈ നേരത്തെ പറഞ്ഞത്. അഞ്ച് ഈ ശരീരത്തിലെ അവയവങ്ങൾ മാത്രമല്ല, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി വരുമ്പോൾ 10 കൊണ്ടാണ് 20. പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും. അത് കഴിഞ്ഞ് ഈ അഞ്ച് എന്ന് പറയുന്ന രണ്ട് സെറ്റായിട്ട് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് 5, 5, 10 എന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് 20. ആ 20 കൂടെ അന്ധക്കരണവൃത്തികൾ എന്ന് പറയുന്ന മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരവും കൂടി ചേർത്തിട്ട് 24 തത്വം. അതുകൊണ്ടുണ്ടായത് എന്താ? തന്നിമിത്തം പൃഥക്ഭാവം വിട്ടേഴും ചേർന്ന് നിൽക്കവേ ഉണ്ടായി ജഡമാം അണ്ടം അതിൽ നിന്നും വിരട്ടുമാൻ. ആദ്യം ജഡമായിട്ട് ഒരു അണ്ടം ഉണ്ടായി, ഒരു മുട്ട. അണ്ടം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ ആകൃതി. അപ്പോൾ ഇത്തരത്തിൽ അണ്ടാകൃതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെ സൃഷ്ടമായി. അതിൽ നിന്നാണ് വിരാട് പുമാൻ ഉണ്ടായത്. ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള ഈ അധ്യായത്തിലെ ബാക്കി ഭാഗങ്ങൾ. ഇത് നല്ലപോലെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നതിന് കാരണമായിട്ടുള്ള സകല സംഗതികളെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ അവയവങ്ങളെയെല്ലാം തന്നെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, ആ യോഗവിദ്യയിൽ നമ്മൾ പ്രത്യേകിച്ചും പഠിക്കും മൂക്കിനെ തന്നെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ വായുവിനെ നിയന്ത്രിക്കുക, ഇതെല്ലാം തന്നെ പ്രാണായാമത്തിലുണ്ട്. മൂക്കിലൂടെ ഒഴുകുന്ന വായുവിനെ നിയന്ത്രിച്ചിട്ട് ബലവത്തായിരിക്കുന്ന വായുവിൻ്റെ നിരോധത്താൽ ശരീരമെന്ന് പറയുന്ന പൃഥ്വിതത്വത്തെ, അഥവാ മൂലാധാരത്തിലടങ്ങിയിരിക്കുന്ന ആ പൃഥ്വിതത്വത്തെ എല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നാം മനസ്സിലാക്കുന്ന വിരാട് കുമാരനെയാണ്, വിരാട് പുരുഷനെയാണ് ഈശ്വരനെ. ആ ഈശ്വരനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാന്ദി കുറിച്ചുകൊണ്ടൊരു അടിസ്ഥാനം ഇട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ കപിലവാസുദേവൻ ചെയ്ത് ദേവഹൂതിക്ക്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ ആ അർദ്ധഭാഗം, പകുതി ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി ഭാഗം ഈ അധ്യായത്തിൻ്റെ നമ്മൾ അടുത്ത ദിവസം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി അകത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. സഹനാവവതു സഹനോഭുനക്കതു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഹി.